പട്ടാളക്കാരൻ ചോദിച്ച് എന്ത് സഹായമാണ് വേണ്ടത്? ആ സമയത്ത് അയാൾ പറഞ്ഞുപോയി, 2 ദിവസമായി എന്റെ അവസ്ഥ വളരെ വേദനാജനകമാണ്. എനിക്ക് വിശക്കുന്ന നേരത്ത് ഭക്ഷണം തയ്യാറാക്കി നൽകിയിരുന്ന, നിസ്കാരത്തിന്റെ സമയം എനിക്ക് അറിയിച്ചു നൽകിയിരുന്ന, അതേപോലെ നിസ്കരിക്കാൻ എനിക്ക് വുളോ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുവന്ന് എന്റെ അവയവങ്ങൾ കഴുകിത്തന്നിരുന്ന എന്റെ പ്രിയപ്പെട്ട ചെറിയ ഒരു മകനുണ്ടായിരുന്നു. 3 ദിവസമായി എന്റെ കുഞ്ഞിനെ കാണാനില്ല. ഒന്ന് കണ്ടുപിടിച്ചു തരുമോ? സുബ്ഹാനല്ലാഹ്. ഇയാള് പറയാ, എന്റെ മകനായ പരാശ്രയം എന്ന എന്റെ ചെറിയ മകനായിരുന്നു, 3 ദിവസമായി എന്റെ കുഞ്ഞിനെ കാണാനില്ല, ഒന്ന് കണ്ടുപിടിക്കുമോ? സുബ്ഹാനല്ലാഹ്. ഈ പട്ടാളക്കാരനതാ പതിയെ തിരഞ്ഞങ്ങിറങ്ങി, കുറച്ചു ദൂരേക്കങ്ങ് ചെന്നില്ല. ഫഇദൻ അന ബിഗുലാമിൻ ഖദ് ഇഫ്തറസഹു സബ്ഉൻ ഫാകല ലഹ്മഹു. ഒരു ചെറിയ കുഞ്ഞിന്റെ ജഡം കാണുകയാണ്, ശരീരം കാണുകയാണ്. മരുഭൂമിയിലുള്ള ഹിംസ ജന്തുക്കളാൽ, ഭീകര ജീവികളാൽ ആക്രമിക്കപ്പെട്ട് ആ കുഞ്ഞങ്ങ് മരിച്ചുപോയി. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ, രക്ഷകർത്താക്കളെ, ഉമ്മമാരെ, യാദൃച്ഛികമായി ഒരു സായം സന്ധ്യയിൽ എന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ചെറിയ ഒരു ആക്സിഡന്റ് ഉണ്ടായി, തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അല്ലെങ്കിൽ മകനെ കുറച്ചു നേരമായി സ്കൂളിൽ നിന്ന് കാണാനില്ല. അങ്ങനെ തുടങ്ങി മക്കളുമായി ബന്ധപ്പെട്ട ചില ദാരുണമായ വാർത്തകൾ നമ്മുടെ ചെവിയിലേക്ക് എത്തിയ നമ്മുടെ അവസ്ഥ എങ്ങനെ? സഡൻലി സൈലന്റ് അറ്റാക്ക്, ബോധക്ഷയം, വിഷമത്താൽ സ്ത്രീകൾ നെഞ്ചത്തടിക്കുന്നു, കരയുന്നു, തന്റെ സന്താനത്തെ അർപ്പിച്ച് തപിക്കുന്നു, വേദനിക്കുന്നു, പൊട്ടിക്കരയുന്നു, സഹായം ലഭിക്കാതെ വിഷമിക്കുന്നു. ഈ ഒരു വാർത്തയാണ് ഇനി ഈ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റപ്പെട്ട നല്ല ഒരു അവയവം എന്ന് പറയാനുള്ള നാവ. ആ നാവുള്ള മനുഷ്യന്റെ അടുത്തേക്ക് പോയി പറയാനുള്ളത് നിന്റെ മോൻ മരിച്ചുപോയി നാ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നില്ലേ? ഈ മനുഷ്യന്റെ ചെവിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, മോനെ, നീ എന്നെ തിരയാൻ, ഒരു കുഞ്ഞിനെ തിരയാൻ പറഞ്ഞയച്ചില്ലേ? ആ കുട്ടി തൊട്ടപ്പുറത്തുള്ള ഒരു മണൽക്കൂനയുടെ പിൻഭാഗത്ത് മരുഭൂമിയിലുള്ള വലിയ ഹിംസ ജന്തുക്കളാൽ ആക്രമിക്കപ്പെട്ട് കുട്ടിയങ്ങ് മരിച്ചുപോയി. ഈ സമയത്ത് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും നശിച്ചുപോയ എന്താണ് ആ ചെറുപ്പക്കാരൻ ദ്വാരക്കുന്നത്? അൽഹംദുലില്ലാ, കുഞ്ഞു മരിച്ചതിൽ അൽഹംദുലില്ലാ, പരാശ്രയമായ കുട്ടി മരണപ്പെട്ടതിൽ അൽഹംദുലില്ലാ. വളരെ ചെറിയ പ്രായത്തിൽ എന്റെ കുഞ്ഞ് മരണപ്പെട്ടു പോയെങ്കിലും എന്താ എന്റെ കുഞ്ഞിന്റെ അവസ്ഥ എന്നറിയോ? അൽഹംദുലില്ലാഹില്ലദീ ലം യഖ്ലുഖ് മിൻ ദുരിയത്തി ഖൽഖൻ യഅസീ. എന്റെ പരമ്പരയിൽ നിന്ന് അല്ലാഹുവിന് തെറ്റ് ചെയ്യുന്ന ഒരു പടപ്പിനെ അല്ലാഹ് സൃഷ്ടിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, എന്റെ പരമ്പരയിൽ അല്ലാഹുവിന് തെറ്റ് ചെയ്യുന്ന ഒരു മകനെ അല്ലാഹ് പടച്ചില്ല. പല മാതാപിതാക്കൾക്കും അല്ലാഹു മക്കളെ നൽകി. ആൺമക്കളെ വേണ്ടവർക്ക് ആൺമക്കളെ നൽകുന്നു, പെൺമക്കളെ വേണ്ടവർക്ക് പെൺമക്കളെ നൽകി. അല്ലാഹു തആല എല്ലാവർക്കും മക്കളെ നൽകി. പക്ഷേ പല മക്കളുടെയും അവസ്ഥകൾ ഇങ്ങനെ, സ്വന്തമായി നിലനിൽക്കാൻ അവസരമെത്തിയാൽ പിന്നെ മാതാവിന്റെ സ്ഥാനം വൃദ്ധസദനത്തിലല്ലേ?
പിതാവിന്റെ സ്ഥാനം വൃദ്ധസദനങ്ങളിലല്ലേ? പഠിപ്പിച്ചെല്ലാം വലിയ സമ്പത്ത് ചിലവാക്കി ഡോക്ടറാക്കി എഞ്ചിനീയറാക്കി ബിടെക്കുകാരനാക്കി ഹൈടെക്കുകാരനാക്കി വിദ്യാഭ്യാസപരമായ പരമോന്നതങ്ങളിലേക്ക് അവരെ എത്തിച്ചോ. പക്ഷേ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? കള്ളു കുടിക്കുന്നവനാണ്, അതാ വ്യഭിചരിക്കുന്നവനാണ്, സിനിമ തിയേറ്ററുകൾക്ക് മുമ്പിൽ ക്യൂ നിൽക്കുന്നവനാണ്, അനാവശ്യമായി ആലിമീങ്ങളെ ചീത്ത പറയുന്നവനാണ്, തോന്നിയവാസങ്ങൾ അഖിലവും ചെയ്യുന്നവനാണ്. അങ്ങനെ അള്ളാഹു പലർക്കും മക്കളെ നൽകി. അള്ളാഹു എനിക്ക് നൽകിയ മക്കന്റെ പരമ്പര എങ്ങനെയാണ്? അള്ളാഹുവിന് തെറ്റു ചെയ്യുന്നൊരു മകനെ എനിക്ക് നൽകിയില്ല. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ, സ്വാലിഹാത്തുകളാക്കി തരട്ടെ, നമ്മുടെ പരമ്പരകളും ഇതേപോലെ ആവണ്ടേ? എന്തുകൊണ്ടാണ് മഹാരഥന്മാരെ സ്മരിക്കുന്നത്? ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ എന്തിനാ അയവിറക്കുന്നത്? പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നബിയെ എന്തുകൊണ്ടാണ് മുൻഗാമികളായ പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും ത്യാഗപൂർണമായ കഥകളെയും ജീവിതങ്ങളെയും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്? നിങ്ങളുടെ ഹൃദയത്തിന് സ്ഥൈര്യം കിട്ടാൻ, ധൈര്യം കിട്ടാൻ. പരിശുദ്ധമായ ഖുർആൻ കഥകൾ പറയുന്നു, മഹാന്മാരുടെ ജീവിതം പറയുന്നു. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുൻഗാമികളുടെ ജീവിതം പറഞ്ഞുകൊടുത്ത് ഹൃദയസ്ഥൈര്യം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? കസഹരി ഫീ തറഫി വൽ ബദരി ഫീ ശറഫി വൽ ബഹരി ഫീ കറമി വദഹരി ഫീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനക്കരുത്ത് കാത്ത്. എന്താ കാലത്തിന്റെ മനക്കരുത്ത് എന്ന് പറഞ്ഞാൽ? അതാ ഇറാഖിന്റെയും തെരുവ് ബോംബ് വിസ്ഫോടനങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകൾ മരണപ്പെടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പല്ലേ കഥാ നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ വലിയ ഭൂകമ്പമുണ്ടായി ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെടുന്നത്? ലോകത്തിന്റെ വിവിധ ഭീകരമായ ഭീതിതമായ ഭീവത്സമായ ദുരന്തങ്ങൾ, സുനാമികൾ, വ്യത്യസ്ത പേരുകളിലുള്ള കൊടുങ്ക അടിച്ചു വീശി പതിനായിരങ്ങൾ ചതഞ്ഞരഞ്ഞ് മരിക്കുകയാ. എത്ര തീവ്രമായ രംഗങ്ങളാണ് കാലം അഭിമുഖീകരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ അഭിമുഖീകരിച്ചിട്ടും സൂര്യൻ ഉദിക്കേണ്ട സമയത്ത് രാവിലെ ഉദിക്കുന്നുണ്ട്, അസ്തമിക്കേണ്ട സമയത്ത് അസ്തമിക്കുന്നുണ്ട്. ഭൗതികമായ അല്ലെങ്കിൽ കാലത്തിന്റെ ചലനങ്ങൾക്കൊന്നും ഒരു കുറവില്ല. അപ്പോൾ കാലത്തിന്റെ മനക്കരുത്ത്, ലോകത്ത് എന്ത് സംഭവിച്ചാലും നെവർ മൈൻഡ് ചെയ്ത് മാറ്റി നിർത്തി തന്റെ റൂട്ടിലൂടെ പോവുക എന്നതാ കാലത്തിന്റെ മനക്കരുത്ത്. അതിനേക്കാൾ മനക്കരുത്തുള്ള വത്തഹരി ഫീഹി മമീ ലഹൂഹി മമുൻ ലാ മുൻതഹാലി കിബാരിഹ വഹിമ്മതുഹു സുഹ്റ കാലത്തെ മികയ്ക്കുന്ന മനക്കരുത്തിന്റെ ഉടമകളായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹൃദയ ധൈര്യത്തിന് വേണ്ടി, സ്ഥൈര്യത്തിന് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ മുൻഗാമികളുടെ കഥകൾ പറഞ്ഞുകൊടുത്തെങ്കിൽ സാദ് പലിയ പരീക്ഷണങ്ങളുടെ നടുവിൽ, രോഗത്തിന്റെ നടുവിൽ, കടത്തിന്റെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ജീവിക്കുന്ന സാധാരണക്കാരനായ ഒരു വിശ്വാസിക്ക് മുൻഗാമികളുടെ പാഠങ്ങൾ, ജീവിതങ്ങൾ നൽകുന്ന ആശ്വാസം എത്രയാ? ലോകത്തെ ഏറ്റവും വലിയ മനക്കരുത്തിന്റെ ഉടമയായ നബി തങ്ങളോട് പറയുക, ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്നതിന് നിങ്ങളുടെ ഹൃദയത്തിന് ധൈര്യം വരാനാ.
നബിതങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുത്ത് ധൈര്യം വരുത്തേണ്ട ആവശ്യമില്ല. എന്നിട്ടും നബിതങ്ങൾക്ക് കഥ പറഞ്ഞെങ്കിൽ ഒരു വിശ്വാസിയായ മനുഷ്യന് മുൻഗാമികളുടെ ജീവിതവും അവരുടെ അനുഭവങ്ങളും നൽകുന്ന വലിയ ആശ്വാസമാണ്. അത് അതൊരു കാരണമാണ്. മഹാനരായ സയ്യിദുന റഹ്മത്തുല്ലിൽ ആലമീനായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റബീഉൽ അവ്വലിൽ നിതാന്തമായി സ്മരിക്കുന്നത് എന്തിനാണ്? ഹൃദയധൈര്യം വരാനാ. തൊട്ടടുത്ത മാസമായ റബീഉൽ ആഖിറിൽ പീറാനെ പീർ ദസ്തഗീർ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ സ്മരിക്കുന്നത് ഹൃദയത്തിന്റെ ധൈര്യം കിട്ടാനാ. അടുത്ത മാസമായ പരിശുദ്ധമായ റബീഉൽ ആഖിറിൽ മഹാനരായ സയ്യിദുൽ ആശിഖീൻ അഹ്മദുൽ കബീർ റിഫാഇ തങ്ങളെ സ്മരിക്കുന്നത് ഹൃദയത്തിന്റെ ധൈര്യം വരാനാ. മഹാന്മാരെ സ്മരിക്കുന്നതിന്റെ പ്രധാന ആവശ്യകത അവരുടെ ജീവിതത്തിൽ നിന്ന് നാം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നീങ്ങിപ്പോകണം, അത് തിരിച്ചറിയാനാ. പക്ഷേ ഇതിലെല്ലാം ഉപരിയായി മഹാന്മാരെ സ്മരിക്കുന്നതിന്റെ മറ്റൊരു ആവശ്യകത എന്താണ്? വൈദാ അലിഫൽ ഖൽബുൽ ഇഅറാദ അനില്ലാഹി തആല ഫലിയതഅല്ലഖ ബിമുവാഖഅത്തി സാലിഹീൻ. അല്ലാഹു തആല എന്ന ചിന്തയിൽ നിന്ന്, ദിക്റുല്ലാഹിൽ നിന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചനകളിൽ നിന്ന് മനുഷ്യ ഹൃദയത്തെ മാറ്റപ്പെട്ടാൽ, മനുഷ്യ ഹൃദയത്തെ നീക്കം ചെയ്യപ്പെട്ടാൽ, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ആലോചനകൾ കൊണ്ടുവരാനുള്ള ഹേതുകമേതാണ്? കാരണമേതാണ്? ഫലിയ തഅല്ലഖി മുവാഖഅത്തി സാലിഹീൻ. മഹാന്മാരുടെ ജീവിതം എന്ന് പറയട്ടെ, മഹാന്മാരുടെ ജീവിതം അനുഭവിക്കട്ടെ. ഇദാ അലിഫൽ ഖൽബുൽ ഇഅറാദ അനില്ലാഹി തആല ഫലിയതഅല്ലഖ ബിമുവാഖഅത്തി സ്വാലിഹീൻ. മുൻഗാമികളുടെ ജീവിതം അള്ളാഹു എന്ന ചിന്ത ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. അപ്പോൾ ക്യാൻസർ രോഗിയായ അല്ലെങ്കിൽ ശരീരത്തിന്റെ ആന്തരികാവയവങ്ങൾ തകർന്നുപോയ രോഗം കൊണ്ട് വലിയ പ്രയാസപ്പെടുന്ന, ഡയാലിസിസ് ചെയ്യുന്ന മാരകമായ രോഗികളുണ്ടല്ലോ, അല്ലാഹു എല്ലാവർക്കും ശിഫ കൊടുക്കട്ടെ. അങ്ങനെയുള്ള രോഗികളെ, രോഗികളായ മുഅ്മിനീങ്ങളെ പരിതപിക്കേണ്ടതില്ല. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ശാഫിഈ മദ്ഹബിനെ മസ്അലകളെ ഇസ്തിംബാത്ത് ചെയ്തത് തന്റെ നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ മാത്രം 12 മാരകമായ രോഗങ്ങളോട് മല്ലിട്ടിട്ടാണ്. മഹാനരായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ മദ്ഹബിനെ ഇവിടെ ഉണ്ടാക്കിയെടുത്തത് 12 ആന്തരിക രോഗങ്ങളോട് മല്ലിട്ടിട്ടാണ്. മാത്രമല്ല, ദർസ് നടക്കാൻ വേണ്ടി മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ദർസിലേക്ക് വന്നാൽ മഹാനവറുകൾ തന്റെ കയ്യിൽ വലിയൊരു പാത്രം കരുതുകയാണ്. തന്റെ കയ്യിലൊരു പാത്രം. എന്തിനാണത്? തന്റെ ഇരിപ്പിടത്തിന്റെ അടിയിൽ മഹാനവറുകൾ ആ പാത്രം വെക്കുകയാ. ശക്തമായ ബാസൂറിന്റെ അല്ലെങ്കിൽ മൂലക്കുരുവിന്റെ ശക്തമായ അസുഖം കാരണം ശരീരത്തിന്റെ അകത്തു നിന്ന് ബ്ലീഡിംഗ്, ഈ ബ്ലീഡിംഗ് ആയ രക്തം പുറത്തൊലിച്ചു പോകാതിരിക്കാൻ തന്റെ ഇരിപ്പിടത്തിന്റെ അടിയിൽ പാത്രം വെച്ച് ദർസ് നടത്തിയ മഹാനല്ലേ സയ്യിദുന വ ഖുദ്വതുന വ ഇമാമുന ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. തന്റെ ഇരിപ്പിടത്തിന്റെ അടിയിൽ പാത്രം വെച്ച് ദർസ് നടത്തുകയാണ്. നമ്മൾ വിചാരിച്ചോ നമ്മളെ പോലെയുള്ള വലിയ സാഹചര്യങ്ങളിൽ ശരീരത്തിന്റെ പരിപൂർണ ആരോഗ്യത്തോടുകൂടെ സമൂഹത്തിന്റെ സർവാംഗീകൃതനായിട്ടാണ് ലോകത്തുള്ള മുൻഗാമികളെല്ലാം ദീന് നമ്മിലേക്ക് കൈമാറി തന്നത്. ഒരിക്കലുമല്ല, അതിന്റെ ഏറ്റവും വലിയ മാതൃകയല്ലേ ഇമാമുന ശാഫ
റളിയല്ലാഹു അൻഹു എത്ര വലിയ രോഗങ്ങളോട് മല്ലിട്ടിട്ടാണ് അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ, കിഡ്നിക്ക് വീക്കം സംഭവിച്ചവരെ പരിതപിക്കല്ലേ. മുൻഗാമിയായ നമ്മുടെ നേതാവായ ഇമാമുന ശാഫിഈ 12 രോഗങ്ങളോട് മല്ലിട്ടിട്ടാണ് ഈ മതത്തെ നമ്മിലേക്ക് കൈമാറിയതേ. മുഅ്മിനെ വിഷമിക്കേണ്ടതില്ല. കടങ്കേറി ബുദ്ധിമുട്ടിയവരും പ്രയാസപ്പെട്ടവരും കരയേണ്ട ആവശ്യമില്ല. മുൻഗാമിയായ വലിയ വറഇന്റെയും തഖ്വയുടെയും ഉടമയായ മഹാനരായ സയ്യിദുനാ മുഹമ്മദ് ബിനു സീരീൻ 40,000 കടക്കാരനായിട്ടാണ് വഫാത്തായത്. വലിയ കടക്കാരനായി മരിച്ചുപോയി. മരണാനന്തരം തന്റെ മകനായിരുന്നു 40,000 സ്വർണ നാണയം കടം വീട്ടിയത്. ഇമാം ദഹബി സിയറിൽ ഉദ്ധരിക്കുകയാണ്. അപ്പോൾ കടം വലിയ വിഷയമാണ്. അല്ലാഹു തആല നമ്മുടെ കടങ്ങളെല്ലാം വീട്ടി തരട്ടെ. സ്ഥാപനങ്ങളുടെ, സംരംഭങ്ങളുടെ, കൂട്ടായ്മകളുടെ എല്ലാ ബാധ്യതകളും അല്ലാഹു വീട്ടി തരട്ടെ. പക്ഷേ അതുകൊണ്ട് വിഷമിക്കണ്ട. മഹാനരായ മുഹമ്മദ് ബിനു സീരീൻ വഫാത്തിന്റെ നേരത്ത് 40,000 കടമുള്ളവളായിരുന്നു. സാധുവായ ഞാൻ 2 മുമ്പ് റമദാൻ ഒരു ചെറിയ പള്ളിയിൽ റമദാൻ മാസത്തിലെ ഖിദ്മത്തിന് ഒരു അവസരം കിട്ടി. അന്ന് തന്റെ പള്ളിയുടെയും സംഘടനയുടെയും എല്ലാ ആവശ്യങ്ങൾക്കും സജീവമായി പ്രവർത്തിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരൻ, പ്രവാസിയാണ്. റമദാൻ മാസത്തിൽ മദീനയിൽ നിന്ന് സിയാറത്ത് കഴിഞ്ഞ് മടങ്ങി വരുന്ന ഇടയിൽ മക്ക മദീന റോട്ടിൽ വെച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അദ്ദേഹത്തിന്റെ വലത് കരം മുറിച്ചു മാറ്റി. അല്ലാഹു തആല അദ്ദേഹത്തിന് ക്ഷമ നൽകുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ വലത് കൈയങ്ങ് മുറിച്ചു മാറ്റി. ഷുഗർ കയറി രോഗങ്ങൾ കാരണമായി കാല് പഴുത്ത് എത്ര രോഗികളുടെ കാലാ മുറിച്ചു മാറ്റുന്നത്. ശരീരത്തിന്റെ പല അവയവങ്ങൾ മുറിച്ചു മാറ്റിയ കഥകൾ ധാരാളമായി നമ്മൾ കേട്ടതാ. എന്നാൽ മുഅ്മിനീങ്ങളെ, ഷുഗർ കാരണമായി കാല് മുറിച്ചവരെ, അതേപോലെ ആക്സിഡന്റ് സംഭവിച്ച് കൈമുറിഞ്ഞവരെ, കരയേണ്ടതില്ല. നമ്മുടെ മുൻഗാമിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളിൽ നിന്ന് പലരുടെയും കൈകൾ മുറിഞ്ഞു പോയിരുന്നു. അപ്പൊ മുൻഗാമികൾ അനുഭവിച്ച ത്യാഗത്തിന്റെ 1,001 നമ്മൾ അനുഭവിക്കുന്നില്ല. വിശാലമായി കടക്കുകയല്ല, എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ശരീരത്തിന്റെ അവയവം തകർന്നുപോയ ആളുടെ ചെവിയിൽ വന്നിട്ട് അല്ലാഹു നിന്റെ മകനെ തിരിച്ചെടുത്തു എന്ന വാർത്ത പറഞ്ഞപ്പോൾ ഹംദുലില്ലാഹി അയാള് വരവേൽക്കുകയാണ്. അപ്പോൾ അല്ലാഹു നൽകുന്ന ഏതൊരു അവസ്ഥയെയും സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. മഹാനരായ സയ്യിദുനാ ഖുതുബുല്ല ഖുതാബ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, അവിടുത്തെ മാസമാണിത്. അല്ലാഹു തആല അവരുടെ മത നമുക്ക് എല്ലാവർക്കും തരട്ടെ. മഹാനരായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളവരുടെ സവിധത്തിലേക്ക് ഒരാൾ വന്ന് പറഞ്ഞു, വലിയ സമ്പത്തിന്റെ ഉടമയാണ്, 40+ ചരക്ക് കപ്പലുകൾ വ്യാപാരം നടത്തിയിരുന്നു, അത്ര വലിയ സമ്പത്തിന്റെ ഉടമയാണ് മഹാനരായ അബ്ദുൽ ഖാദിർ ജീലാനി. മഹാനവറുകളോട് വന്നിട്ട് പറഞ്ഞു, നമ്മളുടെ സമ്പത്തുമായി വന്നിരുന്ന ഒരു കപ്പൽ വഴിമധ്യേ കടലിൽ താന്നുപോയി. മഹാനവറുകൾ അപ്പൊ പറഞ്ഞു, അൽഹംദുലില്ലാ, തന്റെ സമ്പത്തെല്ലാം ഉണ്ടായിരുന്ന കപ്പൽ അതാ വഴിമധ്യേ, ഗതാഗതത്തിന്റെ മധ്യേ കടലിൽ അമർന്നുപോയി എന്ന വാർത്ത കേട്ടപ്പോൾ മഹാനരായ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയുകയാണ്, അൽഹംദുലില്ലാ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതേ ആള് തന്നെ വന്ന് പറഞ്ഞു, തിരിച്ചു വന്നിട്ടുണ്ട്, കപ്പൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവര് പറഞ്ഞു, അൽഹംദുലില്ലാ. അപ്പൊ ചോദിച്ചു, എന്തേ കപ്പല് താഴ്ന്നു പോയപ്പോഴും നിങ്ങൾ പറഞ്ഞത് അൽഹംദുലില്ലാന്നാ? ഇപ്പോഴും അൽഹംദുലില്ലാ എന്നാണ് പറയുന്നത്. എന്താണ് കാരണം? അപ്പോൾ മഹാനവരുകൾ മറുപടി പറഞ്ഞു, എനിക്ക് സമ്പത്ത് നൽകിയത് അല്ലാഹുവാണ്, സ്വന്തമായി എനിക്കൊന്നുമില്ല, സമ്പത്തില്ല,
എനിക്ക് അഭിമാനമില്ല, സമൂഹത്തിലെ അംഗീകാരമില്ല. എല്ലാം നൽകിയത് തബാറക മുൻസിൽ ഖൽഖി അൻ സിർരി ഹിക്മതി ഹുവല്ലാഹു മൗലാനൽ കരീമുൽ മുദബ്ബിറൂ. എല്ലാം നൽകിയവൻ അല്ലാഹുവാണ്, എല്ലാം നൽകിയവൻ അല്ലാഹുവാണ്, ജീവിക്കാനുള്ള അവസരം നൽകിയവൻ അല്ലാഹുവാണ്, മരണത്തിലേക്ക് എന്നെ വിളിച്ചവൻ അല്ലാഹുവാണ്, പ്രയാസങ്ങൾ നൽകുന്നവൻ അല്ലാഹുവാണ്, സന്തോഷങ്ങൾ കൈമാറുന്നവൻ അല്ലാഹുവാണ്. ഫക്രീ കമാലി എന്റെ ജീവിതം അല്ലാഹുവിനുള്ളതാണ്, എന്റെ പ്രതിസന്ധികൾ അല്ലാഹു നൽകിയതാണ്, എന്റെ എല്ലാ അവസ്ഥകളും ചലന നിശ്ചലനങ്ങളും എനിക്ക് കൈമാറി തന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അപ്പൊ എല്ലാ അനുഭവങ്ങളും അല്ലാഹു നൽകിയതാണ് എന്ന് ആലോചിക്കണം. പ്രിയമുള്ള സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ് സുമ അൽഹംദുലില്ലാഹ്, ഇത്രയും മനോഹരമായി വളരെ ആവേശത്തോടുകൂടെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നമ്മുടെ സംഗമത്തിലേക്ക് വന്ന് നമ്മുടെ പരിപാടി അല്ലാഹു തആല പൂർവോപരി ഭംഗിയായി ഉദ്ദേശിച്ചതിലധികം സന്തോഷത്തോടെ വിജയിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ പരിപാടികൾക്ക് ഒരുപാട് ചിലവുകളുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. മഹാനായ സയ്യിദുന അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു തന്റെ അൽ മദ്രസത്തുൽ ലത്തീഫിയ എന്ന് പറയുന്ന സ്ഥാപനം ബഗദാദിന്റെ മണ്ണിൽ പടുത്തുയർത്തിയപ്പോൾ മഹാനവറുകൾക്ക് സ്ത്രീകളടക്കം സ്വർണത്തിന്റെ ആഭരണങ്ങൾ കൈമാറിയിരുന്നു, മുൻഗാമികൾ രേഖപ്പെടുത്തുകയാണ്. അപ്പൊ പിരിവെടുത്തിട്ട് തന്നെയാണ് സ്ഥാപനങ്ങളെല്ലാം നടക്കുന്നത്, മുഅ്മിനീങ്ങളുടെ ഫണ്ടുകൾ കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി അകമഴിഞ്ഞ് നമ്മൾ സഹായിക്കണം, സഹകരിക്കണം. വിശിഷ്യ നമ്മുടെ ഈ സംഗമത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം സഹോദരിമാരുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് ബക്കറ്റുമായി വരുന്നുണ്ട്. അപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എല്ലാ അവസ്ഥകളെയും അല്ലാഹു നൽകിയതാണ് എന്ന് തൃപ്തിപ്പെടുന്നവരാ. അതുകൊണ്ട് തന്നെയാണ് അതാ ശരീരത്തിന്റെ അംഗഭംഗം സംഗവിച്ച ചെറുപ്പക്കാരൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്. കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയ ഒരു അട്ടഹാസത്തോടുകൂടെ ആ ചെറുപ്പക്കാരൻ അങ്ങ് ബോധരഹിതനായി വീണ് മരിച്ചുപോയി. പട്ടാളക്കാരനാകെ ബേജാറിലായി. എന്ത് ചെയ്യാനാണ്? മനുഷ്യനെ കഫൻ ചെയ്യാനുള്ള തുണി എന്റെ കയ്യിലില്ല, മറിച്ച് ഇവിടെ ഉപേക്ഷിച്ചു പോയാലോ? മരുഭൂമിയിലെ ഹിംസജീവികളാൽ അക്രമിക്കപ്പെട്ട് പിടിച്ചു മറിച്ച ഈ മനുഷ്യന്റെ ശരീരം ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യും. അങ്ങനെ കാത്തു നിൽക്കുമ്പോഴാണ് മദീനയുടെ ഭാഗത്തു നിന്ന് ഒരു യാത്രാസംഘം അതിലെ കടന്നു പോവുകയാണ്. യാത്രാസംഘത്തെ മാടി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് ആ മനുഷ്യനെ കാണിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മുഖത്തുണ്ടായിരുന്ന ചെറിയ തുണിയങ്ങ് മാറ്റിയപ്പോ അതാ യാത്രാസംഘത്തിന്റെ തലവൻ ചുടുചുംബനങ്ങൾ നൽകിപ്പോയി. ഭാഗികമായി മുറിച്ചു മാറ്റിയ കാലുകൾ പിടിച്ചു ചുംബിച്ചു പോയി. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഈ കിടക്കുന്ന മനുഷ്യൻ ആരാണെന്നറിയോ? ഇത് സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. ഇതൊരു സാധാരണക്കാരനായ മനുഷ്യനല്ല, ഈ കിടക്കുന്നത് അബൂ ഖിലാബത്തുൽ ജുർമി, താബിഈങ്ങളിൽ വളരെ പ്രഗത്ഭനായ മഹാനാണ്. ബുഖാരി മുസ്ലിം അടക്കമുള്ള വലിയ ഗ്രന്ഥ പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥങ്ങളുടെ റാവികളിൽ പെട്ട ആളാണ്. താബിഈങ്ങളിൽ പ്രമുഖരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഹദീസുകളെ കൈമാറി തന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രത്യേകമായ പ്രാർത്ഥനയ്ക്ക് അവസരം ലഭിച്ച മഹാ
മഹാനരായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ കളിക്കൂട്ടുകാരനാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വിശേഷണം എന്താണ്? അല്ലദീ അഹബ്ബല്ലാഹ വറസൂല, അല്ലാഹുവിനെയും ഹബീബായ പുണ്യനബിതങ്ങളെയും അനന്തമായി പ്രണയിച്ചവരാ. അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെട്ടവരാണ്. അപ്പോ എല്ലാം അല്ലാഹുവിന്റെ സ്നേഹത്തിന് വേണ്ടി ജീവിച്ചവരാണ്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഭീകരതകളെ അവര് ലക്ഷ്യം വെക്കുന്നില്ല, അവര് ഭയപ്പെടുന്നില്ല. അവരുദ്ദേശിക്കുന്നത് അന്നദറു ഇലാ വജ്ഹിക്കൽ കരീം, അല്ലാഹുവിനെ ഒന്ന് കാണലാ. അങ്ങനെ ജീവിച്ച മഹാനരായിരുന്നു സയ്യിദുന അബൂ ഖിലാബത്തുൽ ജുർമി. അല്ലാഹു തആല അവിടുത്തെ മദദ് നുസ്രത്ത് നമ്മിലേക്ക് തരുമാറാവട്ടെ. അപ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ സംഭവത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? നാം അനുഭവിച്ചതും നാം നേരിടുന്നതുമായ ഒരു പ്രതിസന്ധിയും പ്രതിസന്ധിയല്ല, ഒരു വിഷമവും വിഷമമല്ല. നമ്മളെക്കഴിഞ്ഞും എത്രയോ വലിയ പ്രതിസന്ധികൾ അനുഭവിച്ചവരാണ് മുൻഗാമികൾ. അപ്പോൾ നാം നന്ദിയുള്ളവരാവണം. കണ്ടില്ലേ, എല്ലാം നഷ്ടപ്പെട്ടിട്ടും ആ നഷ്ടങ്ങളെല്ലാം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളായി തിരിച്ചറിഞ്ഞ വലിയ മഹാനായിരുന്നില്ലേ സയ്യിദുന അബൂ ഖിലാബത്തുൽ ജുർമി റഹ്മത്തുല്ലാഹി അലൈഹി. അല്ലാഹു തആല അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാം ശാക്കിരീങ്ങളിൽ പെടാൻ അവസരം തരട്ടെ. രണ്ടാമതായി ഞാൻ മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹുവിലുള്ള സ്മരണ നമ്മൾ നിലനിർത്തണേ. അല്ലാഹുവിൽ നന്ദി ചെയ്ത് നാം ജീവിക്കണം, അല്ലാഹുവിനെ ഭയപ്പെട്ട് നാം ജീവിക്കണം. അതോടൊപ്പം തന്നെ നമ്മിലേക്കും നമ്മുടെ പിൻഗാമികളായ നമ്മുടെ പരമ്പരകളിലേക്കും അല്ലാഹു എന്ന ചിന്ത നമ്മൾ കൈമാറിക്കൊടുക്കണേ. ഈ അടുത്ത് ഒരു ബാർബർ ഷോപ്പിൽ ഹെയർ ഡ്രസ്സിങ്ങിന് കയറിയതാ. അപ്പൊ അവിടെ ചെറിയൊരു കുട്ടിയെ ഹെയർ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ബാർബർ പറഞ്ഞു, 3 വയസ്സേ ഈ കുഞ്ഞിന് പ്രായമുള്ളൂ, വെറും 3 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷേ കുട്ടി സാധാരണ 3 വയസ്സൊക്കെ ആവുമ്പോ എന്തെങ്കിലുമൊക്കെ അല്ലറ ചില്ലറ മലയാളത്തിലൊക്കെ വർത്തമാനം പറയും, നമ്മുടെ ശൈലി അങ്ങനെയാ. പക്ഷേ ഈ കുട്ടി മലയാളം എന്ന ഭാഷ സംസാരിക്കില്ല, മലയാളം സംസാരിക്കില്ല. പിന്നെ എന്താണ്, എന്ത് ചോദിച്ചാലും കുട്ടി ഹിന്ദിയിലാ മറുപടി പറയുക, ഹിന്ദി ഭാഷയിലെ മറുപടി പറയൂ. അപ്പൊ കാരണം എന്താന്ന് ചോദിച്ചപ്പോ പറയുകയാ, ചെറിയ കാലം മുതൽ കുട്ടി കരയുമ്പോഴും കുട്ടി ദുഃഖിക്കുമ്പോഴും വിഷമിക്കുമ്പോഴും എല്ലാം മാതാപിതാക്കൾ ചെയ്യുന്നത് എന്താണ്, വീടിന്റെ അകത്തിരിക്കുന്ന ടെലിവിഷൻ ഓണാക്കിയിട്ട് ഹിന്ദി കാർട്ടൂണുകൾ കുട്ടിക്ക് ഇട്ടുകൊടുക്കും. ഹിന്ദി കാർട്ടൂണുകൾ ചെറിയ കുഞ്ഞിനിട്ടുകൊടുത്ത് ഇട്ടുകൊടുത്ത് കുട്ടി കണ്ട് കുട്ടിയുടെ ഭാഷ മാറി, മലയാളം പറയില്ല, ഹിന്ദി നന്നായി സംസാരിക്കും. അപ്പോൾ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ മാതാപിതാക്കൾ സ്വീകരിക്കേണ്ട നയം പരിശുദ്ധമായ ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുകയാണ്. ആദ്യമായി നല്ലൊരു ഉമ്മ വേണം, കുട്ടിക്ക് നല്ലൊരു ഉമ്മ വേണം. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ അഇദത്തഹാ അഇദത്ത ശുഅബൻ തയ്യിബൽ അഇറാഖി. നല്ല സുസ്ഥിരമായ ഒരു സമൂഹവും അതേപോലെ ഒരു കൂട്ടായ്മയും സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ആദ്യത്തെ മദ്രസയായ ഉമ്മ നന്നാവണം, രക്ഷകർത്താക്കൾ നന്നാവണം. ആദ്യമായി സ്വലാഹിയത്തുള്ള മാതാപിതാക്കൾക്ക് മാത്രമേ സ്വലാഹിയത്തുള്ള മക്കൾ ജനിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് പറയുകയാണ്, നബിയെ, ഞാനും എന്റെ ഭാര്യയും വെളുത്തവരാ, പക്ഷെ എനിക്ക് ജനിച്ച കുഞ്ഞോ കറുത്ത കുട്ടിയാണ്. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസാ, ഞാനും എന്റെ ഭാര്യയും വെളുത്തതാണ്, എനിക്ക് ജനിച്ച കുഞ്ഞോ കറുത്ത കുട്ടിയും. ആ സമയത്ത് നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, മോനെ നിന്റെ വീട്ടിൽ ഒട്ടകങ്ങളുണ്ടോ?
അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. എന്താണ് ഒട്ടകത്തിന്റെ നിറം? ചുവന്ന ഒട്ടകങ്ങളാണ്, ചുവന്ന നിറത്തിലുള്ള ഒട്ടകങ്ങളാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അക്കൂട്ടത്തിൽ തവിട്ട് നിറത്തിലുള്ള ഒട്ടകങ്ങളുണ്ടോ? ആ സമയത്ത് പറഞ്ഞു, നബിയെ, ഉണ്ട്, ചില ഒട്ടകങ്ങളൊക്കെ തവിട്ട് നിറത്തിലുള്ളതാണ്. ആ സമയത്ത് ചോദിച്ചു, എന്താ അതിന്റെ കാരണം? എന്താണ്? ലഅല്ലഹു ഇർഖുൻ. ബുഖാരി ഉദ്ധരിച്ചത് അങ്ങനെയാണ്, ലഅല്ലഹു ഇർഖുൻ. അത് ഏതെങ്കിലും മുൻഗാമിയായ പൂർവ്വപിതാവിന്റെയോ അമ്മാവന്റെയോ ഒക്കെ ജീനുകൾ കൈമാറി വന്നതിന്റെ ഫലമായി ഉണ്ടായതായിരിക്കാം. അപ്പൊ ഒട്ടകത്തിന്റെ അമ്മാവൻ അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ മറ്റേതെങ്കിലും പരമ്പരകളിലെ ജീനുകൾ ചിലപ്പോൾ ഈ മാതാപിതാക്കളിലൂടെ കൈമാറി ഈ ഒട്ടകത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് ചുവന്ന ഒട്ടകങ്ങൾക്ക് തവിട്ട് നിറത്തിലുള്ള ഒട്ടക കുട്ടികൾ ജനിക്കുന്നത്. അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ വെളുത്ത കുട്ടികളാൽ, വെളുത്ത മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾക്ക് കറുത്ത കുഞ്ഞു ജനിച്ചത് എങ്ങനെയാണ്? ഒരുപക്ഷെ നിങ്ങളുടെ പൂർവ്വ പരമ്പരകളിൽ ഏതെങ്കിലും ഒരാള് കറുത്ത ആളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ അമ്മാവന്മാരോ മറ്റാരെങ്കിലോ ഒക്കെ കറുത്തവരായിരിക്കും, അതുകൊണ്ട് ആണ് കുട്ടിയുടെ നിറം കറുത്തുപോയത്. എന്തുകൊണ്ടാണ് ഈ പരിശുദ്ധമായ ഹദീസ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്? അപ്പോൾ ജീനുകൾ എത്രയോ മുമ്പുള്ള പ്രപിതാവിന്റെ പൂർവ്വപിതാവിന്റെ ജീനുകൾ കൈമാറി കുട്ടിയുടെ ശരീരത്തിലേക്ക് പൂർവ്വപിതാവിന്റെ ജീനുകൾ വ്യത്യസ്തങ്ങളായ ശരീരഘടനയിൽ തന്നെ മാറ്റം വരുത്താൻ കഴിയുമെങ്കിൽ കള്ളുകൊടിയനായ ഒരു പിതാവിന്റെ സ്വഭാവം എങ്ങനെയാണ് കള്ളുകൊടിയന ഒരു മകനിലേക്ക് കൈമാറാതിരിക്കുന്നത്? തോന്നിയവാസിയായ ഒരു പെണ്ണിന്റെ സ്വഭാവം എങ്ങനെയാണ് തന്റെ മകനിലേക്ക് മകളിലേക്ക് കൈമാറാതിരിക്കുക? അതുകൊണ്ട് മാതാപിതാക്കൾ നന്നായാലേ മക്കള് നന്നാകൂ. മാതാപിതാക്കൾ നന്നാവണം, അവര് നന്നായാലേ മക്കള് നന്നാകൂ. അപ്പോൾ ആദ്യമായി നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കണ്ടേ? അവർക്ക് നല്ല കാര്യങ്ങൾ പഠിപ്പിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, ആദ്യമായി പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന്റെ വലത്തെ ചെവിയിൽ ആദ്യം കേൾക്കേണ്ടത് വാങ്കാണ്, ആദ്യമായി ഒരു കുഞ്ഞ് ജീവിക്കേണ്ടത് കേൾക്കേണ്ടത് അല്ലാഹു എന്ന നാമമാണ്. ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? ആദ്യമായി കേട്ട ആ ശബ്ദമേതാണോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ കുട്ടിയുടെ ജീവിതം ഉണ്ടാവുക. കണ്ടില്ലേ, അഖീഖാറത്ത് കൊടുക്കുന്ന സമയത്ത് ഫുഖഹാ പറയുന്നു, അഖീഖാറത്ത് ഇറച്ചി മാംസം കറി വെച്ചതിന്റെ ശേഷം ആ കറിയിൽ നിങ്ങൾ മധുരം കലർത്തിയിട്ട് തന്റെ അയൽവാസികൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. അങ്ങോട്ട് കൊണ്ടു കൊടുക്കലാണ് സുന്നത്ത്. അതിൽ മധുരം ചേർക്കൽ സുന്നത്താ. എന്തുകൊണ്ടാണ് മധുരം ചേർക്കുന്നത്? കുട്ടിയുടെ സ്വഭാവത്തിൽ മധുര സ്വഭാവം വരാനാണ്. അപ്പൊ ഒരു മധുരത്തിന് വരെ കുട്ടിയുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും. ഇസ്ലാമിന്റെ സൈക്കോളജിക്കൽ അപ്രോച്ച്മെന്റ്, ആദ്യമായി ഏത് ശബ്ദം കേൾക്കുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മക്കൾക്ക് വളർച്ചയുണ്ടാവുക. സ്വതന്ത്രമായി ഞാനൊരു ചിന്ത പറയുകയാണ്, ഹോസ്പിറ്റലുകളിൽ ഇതെല്ലാം ഒരു ആശുപത്രിയിൽ പോയി പ്രസവം എടുക്കുന്ന ആളുകളാ, ഭാര്യയുടെ ഡെലിവറി അധികവും ആശുപത്രികളിലാണ്. ഇന്ന് അങ്ങനെയുള്ള സംവിധാനങ്ങൾ വളരെ കുറവാണ്. ആദ്യമായി ഒരു കുഞ്ഞിന് അല്ലാഹ് എന്ന് കേട്ടുകൊണ്ട് ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴാനുള്ള അവസരമില്ല, അങ്ങനെയുള്ളൊരു അവസരമില്ല. പക്ഷെ ആ സമയത്ത് കുഞ്ഞ് കേൾക്കുന്നത് എന്താണ്? മറ്റേതെങ്കിലും ശബ്ദം. ആ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് സംവിധാനിച്ച ഏതെങ്കിലും മെഷീൻ കറങ്ങുന്ന ശബ്ദം, മെഷീൻ ഉന്തി നീക്കുന്ന ശബ്ദം, ഓപ്പറേഷൻ ഉപയോഗിച്ച കത്രികയുടെ ശബ്ദം, മറ്റേതെങ്കിലും ശബ്ദം, ഇങ്ങനെയുള്ള അപശബ്ദങ്ങൾ കേട്ടാണ് ആദ്യമായി ഒരു കുഞ്ഞ് അധികവും ജനിച്ചു വീഴുന്നത്. പിന്നെ എങ്ങനെയാണ് ആ കുട്ടിക്ക് കത്രികയുടെ സ്വഭാവം ഇല്ലാതിരിക്കുക, ഭീകരമായ ശബ്ദത്തിന്റെ സ്വഭാവം ഇല്ലാതിരിക്കുക? ഇതെല്ലാം കുട്ടിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. കേന്ദ്ര മുഷാവറാംഗവും തെക്കൻ കേരളത്തിലെ വരേണ്യരായ പണ്ഡിതരുമാണല്ലോ ബഹുമാനപ്പെട്ട സിറാജുൽ ഉലമ ഹൈദറോസ് മുസ്ലിയാർ, അള്ളാഹു അവിടുത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മുടെ എല്ലാ നേതാക്കൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനവരുകളുടെ പഴയകാലം മുതലേയുള്ള ഒരു സ്വഭാവമാണ് പത്രങ്ങളിൽ വരുന്ന ചെറിയ അത്ഭുതകരമായ കൗതുകകരമായ വാർത്തകൾ വെട്ടിയെടുത്ത് ശേഖരിച്ചു വെക്കുക എന്നത്. അതിൽ 1975 പത്രക്കട്ടിങ്സുകൾ കാണാം. അതിൽ കാണുന്ന ഒരു വാർത്ത എന്താണ്?
വലിയ ഗൗരവത്തിൽ അടയാളപ്പെടുത്തി മഹാനവറുകൾ വെച്ചിരിക്കുന്നു. മാതാവിനെ മകൻ കത്തി നെഞ്ചത്ത് കുത്തിയിറക്കി കൊന്നു കളഞ്ഞു. 975 കേൾക്കുന്ന ഒരു വാർത്തയാണ്. അത് വെട്ടിയെടുത്ത് പ്രത്യേകം വെച്ചിരിക്കുകയാണ്. പിതാവിന്റെ മാതാവിന്റെ കുത്തേറ്റ് മകന്റെ കുത്തേറ്റ് മാതാവ് മരണപ്പെട്ടു. വലിയ അത്ഭുതത്തോടെയാണ് ആ വാർത്ത മഹാനവറുകൾ വെട്ടിവെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് പത്രങ്ങളിൽ അത് അസ്ഥാനത്തായി പോയില്ലേ? നമ്മുടെ മാതാപിതാക്കളെ കുത്തിക്കൊല്ലുന്നതും മുഖത്തടിക്കുന്നതുമായ വലിയ കവറുകളിൽ പാക്ക് ചെയ്ത് വലിയ ഓടകളിൽ കൊണ്ട് തള്ളുന്ന ഭീകരമായ പല വാർത്തകളും നമ്മുടെ പത്രത്തിൽ സ്ഥിരം വരാറില്ലേ? നമ്മള് മൈൻഡ് ചെയ്യാറുണ്ടോ? കാരണം ഇന്ന് ആ വാർത്തയ്ക്ക് ഒരു കൗതുകവുമില്ല, ഇന്ന് ആ വാർത്തയ്ക്ക് ഒരു രസവുമില്ല. സ്ഥിരമായി കണ്ടുപോയി. 975 കാലഘട്ടങ്ങളിൽ അത്ഭുതപരമായിട്ടാണ് ഒരു ഉമ്മയെ മകൻ കുത്തിക്കൊന്ന വാർത്ത കണ്ടത്. ആധുനാധുനികതയുടെ ഇരിപ്പിടങ്ങളിലും ആധുനാധുനികതകളുടെ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ അങ്ങനത്തെ വാർത്തകളൊക്കെ നെവർ മൈൻഡ് ചെയ്യുന്ന സ്വഭാവമാണ് നമുക്കുള്ളത്. എങ്ങനെ ഇതൊക്കെ ഉണ്ടായത്? ആദ്യമായി കേട്ട ശബ്ദം ഒരുപക്ഷേ കത്രികയുടെ സ്വഭാവമായിരിക്കും, സൗണ്ടായിരിക്കും, അതേപോലെയുള്ള ശബ്ദങ്ങളായിരിക്കും. അപ്പോൾ ആദ്യമായി ഒരു കുഞ്ഞു വളരേണ്ടത് അല്ലാഹു എന്ന ശബ്ദം കേട്ടുകൊണ്ടാണ്. മരണം വരെ അല്ലാഹു എന്ന ശബ്ദത്തിൽ, ആ ചിന്തയിൽ, ആ ജീവിതസന്ധിയിൽ ജീവിക്കാനാണ്. അതുകൊണ്ട് മക്കളെയൊക്കെ ആദ്യം മുതലേ അല്ലാഹ് എന്ന ചിന്തയിൽ വളർത്താൻ ശ്രമിക്കണം. ചരിത്രത്തിൽ ഒരുപാട് മഹാന്മാരെ എങ്ങനെ കാണാം? അതിൽപ്പെട്ട ഒരു മഹാനാണ് മഹാനായ സയ്യിദുന സഹൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി. സഹൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി തങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? ചെറിയ പ്രായം മുതൽക്കേ അല്ലാഹു എന്ന ചിന്തയിൽ ജീവിച്ച മഹാനാണ്. അതേപോലെ അല്ലാഹു എന്ന ചിന്തയിൽ മാത്രം ജീവിച്ച ഒരുപാട് മഹാന്മാരെ കാണാം. മുതലായ റമദാനിൽ പത് നാളിലും മുലകോടിക്കും കാലം മുലനെ തൊടാത്തോവ. മഹാനായ അബ്ദുൽ ഖാദിറിൽ ജീലാനി തങ്ങൾ ആദ്യമേ തന്റെ മുലകൊടി പ്രായം മുതലേ റമദാനിൽ നോമ്പനുഷ്ഠിച്ച മഹാനാണ്. റമദാനിൽ മുല കുടിക്കാറില്ലായിരുന്നു. അങ്ങനെ തുടക്കം മുതലേ, ജീവിതത്തിന്റെ തുടക്കം മുതലേ അല്ലാഹു എന്ന ചിന്തയിൽ ജീവിച്ച പല മഹാന്മാരെ കാണാം. എന്നാൽ ചില മഹാന്മാരുടെ ജീവിതം മറ്റൊരു രൂപത്തിലാണ്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിന്റെ മധ്യേ അവർ വലിയ വിനായത്തിന്റെ പദവിയിൽ എത്തിയവരാണ്. അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് മഹാനരായ ഇമാമുന ബിശറുൽ ഹാഫി റളിയല്ലാഹു അൻഹു. മഹാനവരുകൾക്ക് വിലായത്ത് കിട്ടിയത് എങ്ങനെയാണ്? ഒരിക്കൽ വഴിയിലൂടെ നടന്നു പോയപ്പോൾ ചെളിയിൽ അതാ അല്ലാഹു എന്നെഴുതിയ ഒരു പേപ്പർ കാണുകയാണ്. മഹാനവറുകൾ ആ പേപ്പർ എടുത്ത് കഴുകി ശുദ്ധിയാക്കി തന്റെ കയ്യിലുള്ള സുഗന്ധം പൂശി ഉയർന്ന ഒരു പാറയുടെ മുകളിൽ വെച്ചു. അള്ളാഹുവിന്റെ ഇസ്മിനെ, ജലാലത്തിന്റെ ഇസ്മിനെ ബഹുമാനിച്ചു എന്ന കാരണത്താലാണ് മഹാനവറുകളെ അള്ളാഹു വിലായത്തിന്റെ വലിയ പദവികളിലേക്ക് ഉയർത്തിയത് എന്ന് മഹാനരായ അബ്ദുൽ കരീം അൽ ഖുസൈരി തന്റെ അരിസാലയിൽ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ജീവിച്ച പല മഹാന്മാരുമുണ്ട്. പക്ഷേ എന്നാൽ സഹൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തരി തങ്ങളുടെ ജീവിതം എങ്ങനെ? ജീവിതത്തിന്റെ തുടക്കം മുതലേ അല്ലാഹു എന്ന ചിന്തയിൽ ജീവിച്ച മഹാനാണ്. മഹാനവറുകൾ പറയുകയാണ്, ചെറിയ പ്രായം മുതലേ എന്റെ വാപ്പ മരണപ്പെട്ടു പോയിരുന്നു. എനിക്ക് എല്ലാം നൽകി എന്നെ വളർത്തിയത് എന്റെ പിതാ എന്റെ അമ്മാവനായ മുഹമ്മദ് ബിൻ സിവാർ എന്ന മനുഷ്യനാണ്. രാത്രി അഖിലവും നിന്ന് നിസ്കരിച്ച മഹാനാണ്.
മഹാനരായ സയ്യിദുന അബ്ദുൽ ഖാദിറിൽ ജീലാനി രാത്രി മുഴുവൻ നിസ്കരിച്ച മഹാനാണ് മഹദിയായ സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു രാത്രി അഖിലവും നിന്ന് നിസ്കരിച്ച മഹദിയാണ് മതിഫടാജ്ഞാനം ഫലദും ന്യായമാൽ ഫാടിതേ മാനിയായ ബാഖിയോരിൽ ഫ്രീയമാലാടുതേ ഉദിഫകളിൽ ഒക്കെയും നൽ നോമ്പതും ഫോടിത്തേ ഉറങ്ങിടാതെ രാവിൽ നീണ്ട് തൊഴുതിടും സാദത്തേ ഒരു കാലത്ത് വീടിന്റെ അകത്തളങ്ങളിൽ ഇശാ മഗ്രിബുകൾ അതാ തീർച്ചയായും വിശ്വാസിനികളായ സമൂഹത്തെ നയിച്ച ഉമ്മമാർ അകത്തളങ്ങളിൽ നിന്ന് ചെറിയ മക്കൾക്ക് കൈമാറിയ ഈമാനിക ആവേശങ്ങളിൽ പെട്ടതാണ് സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ രാത്രി അഖിലവും നിന്ന് നിസ്കരിച്ച മഹദിയാണ് മഹദി അവർക്ക് സേവനം ചെയ്ത ഒരു പെണ്ണ് പറയാണ് 40 വർഷമായി ഞാൻ നഫീസത്തുൽ മിസ്രിയയ്ക്ക് സേവനം ചെയ്യുകയാ ഒരൊറ്റ രാത്രി കിടന്നുറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരൊറ്റ പകലിൽ നോമ്പൊഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല 40 വർഷമായി ഒരിക്കലും ഞാൻ ചോദിച്ചു അമാ തർഫഖീന ലിനഫ്സിക്കി നഫീസ അല്പം കാരുണ്യം നിങ്ങളുടെ ശരീരത്തോട് കാണിക്കണം ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് ശരീരത്തെ ആ സമയത്ത് മഹദി അവർ പറയുകയാ കൈഫാർഫഖു ലിനഫ്സി എന്റെ ശരീരത്തോട് കരുണ കാണിക്കുകയോ വഖുദ്ദാമി അഖബാതുൻ ലാ യഖ്തഅഹുന്ന ഇല്ലാൽ ഫായിസൂൻ എങ്ങനെയാണ് ഞാൻ എന്റെ ശരീരത്തോട് കരുണ കാണിക്കുന്നത് ശരീരത്തോട് കരുണ കാണിച്ചാൽ രാത്രി കിടന്നുറങ്ങും പകൽ മുഴുവൻ ഭക്ഷണം കഴിക്കേണ്ടവരും വെള്ളം കുടിക്കേണ്ടവരും ഇങ്ങനെ ശരീരത്തെ ശരീരത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് വിട്ടാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തില്ല ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യം എന്താണ് വഖുദ്ദാമി അഖബാത് ലാ യഖ്തഅഹുന്ന ഇല്ലാൽ ഫായിസൂൻ അള്ളാഹുവിന്റെ അടുക്കൽ വിജയിച്ചവരിൽ പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച മഹദിയാണ് സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ ഒരുപാട് മഹാന്മാർ മുഹമ്മദ് ബിൻ സീരിയൻ റളിയല്ലാഹു അൻഹു രാത്രി നിസ്കരിച്ച ആളാണ് മഹാനരായ അബൂ സുലൈമാനു ദാറാനി റളിയല്ലാഹു അൻഹു രാത്രി അഖിലവും നിന്ന് നിസ്കരിച്ചവരാണ് മഹാനരായ മുഹമ്മദ് ബിൻ സീരീൻ തങ്ങളുടെ ഒരു സഹോദരിയായ സുഫിയ ബിന്തു സീരീൻ റളിയല്ലാഹു അൻഹാ രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ച മഹദിയാണ് മഹാനവറുകളോട് എന്തെങ്കിലും ഖുർആനിലുള്ള സംശയങ്ങൾ വന്ന് ചോദിച്ചാൽ മഹാൻ പറയും നിങ്ങൾ സഫിയയോട് ചോദിക്കുക അവള് പറഞ്ഞു തരും ഖുർആനിൽ അതിമഹത്തായ പ്രാവീണ്യമുള്ള മഹദിയായിരുന്നു സുഫിയ ബിന്തു സീരീൻ നമ്മുടെ ഉമ്മമാരുടെ അവസ്ഥ എങ്ങനെ അള്ളാഹു നമ്മുടെ ഉമ്മമാരെയൊക്കെ നല്ല സാലിഹാത്തുകളിൽ പെടുത്തി തരട്ടെ എന്താണ് ഞാൻ പറഞ്ഞു വന്നത് സഹലു ബിൻ അബ്ദില്ലാഹി തുസ്തരി മഹാനവറുകൾ പറയുകയാണ് കുന്തു ബിന സലാഹി സിനീൻ വ കുന്തു അഖൂമുൽ ലൈല അൻദുറ ഇലാ സ്വലാത്തി ഖാലി മുഹമ്മദ് ബിൻ സിവാർ എല്ലാ എന്റെ 3 വയസ്സ് പ്രായം മുതൽ എനിക്ക് ഓർമ്മ വെച്ചത് മുതൽ എല്ലാ പാതിരാത്രിയിലും ഞാൻ എഴുന്നേക്കുമായിരുന്നു എന്തിനാണെന്നല്ലേ എന്റെ അമ്മാവനായ മുഹമ്മദ് ബിൻ സിവാർ എന്ന മഹാൻ എല്ലാ രാത്രിയിലും നിന്ന് നിസ്കരിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ നിസ്കാരം കാണാൻ എല്ലാ രാത്രിയും ഞാൻ എഴുന്നേക്കാറുണ്ടേ 3 വയസ്സുമുതൽ ഞാൻ പാതിരാത്രിയിൽ എന്റെ അമ്മാവന്റെ നിസ്കാരം കാണാൻ എഴുന്നേക്കുകയാ അമ്മാവൻ പറയും മോനെ നീ പോയി കിടന്നുറങ്ങിക്കോ ഇത്ര ചെറിയ പ്രായത്തിലെ നീ ഉറക്കൊഴിച്ചാൽ നിന്റെ ആരോഗ്യത്തിന് അത് പ്രയാസമാണ് നീ ഒരിക്കൽ പോലും രാത്രി എഴുന്നേക്കണ്ട പക്ഷേ ഞാൻ അങ്ങനെയായിരുന്നില്ല എല്ലാ ദിവസവും ഞാൻ എന്റെ അമ്മാവനെ പിന്തുടരാൻ തുടങ്ങി ഒരിക്കലതാ എന്റെ പ്രിയപ്പെട്ട അമ്മാവൻ എന്നോട് പറയുകയാണ് അലാ തദ്കുറു അമാ തദ്കുറുല്ലാഹല്ലദീ ഖലഖക
എന്റെ അമ്മാവൻ എന്നോട് പറയുകയാണ്, അമാത്തത് കുറുല്ലാഹല്ലദീ ഖലഖക, നിന്നെ പടച്ചു സംവിധാനിച്ച സർവാധികാരിയായ അള്ളാഹുവിന് നീ വിക്കറ ചൊല്ലുന്നില്ലേ മോനെ? 3 വയസ്സ് പ്രായമുള്ള കുട്ടിയോട് പറയുകയാണ്, അമാത്തത് കുറുല്ലാഹല്ലദീ ഖലഖക, അള്ളാഹുവിന് നീ വിക്കറ ചൊല്ലുന്നില്ലേ മോനെ? ആ സമയത്ത് ചെറിയ കുഞ്ഞായ സഹ്ല് ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ ചോദിക്കുകയാണ്, കൈഫ അദ്കുറുഹോ, എങ്ങനെ ദിക്റ് ചൊല്ലാനാ? ദിക്റ് എന്ന് കേൾക്കുമ്പോ ഇപ്പൊ കള്ളത്തുരീഖത്തിന്റെ ആളുകൾ എല്ലാം ദിക്റിന്റെ ആളുകളാണ്. എല്ലാവരും ദിക്റ് നിഷിദ്ധമല്ല, ദിക്റ് വേണ്ടത് തന്നെ. പക്ഷേ അടിസ്ഥാനപരമായി ആത്മീയതയ്ക്ക് വേണ്ടത്, അതിന് മുമ്പേ നേടേണ്ടത് പലതുമുണ്ട്. പലതും നേടേണ്ടതുണ്ട്. അതിൽ മർമ്മമായി ഇമാമുൽ ഗസ്സാലി തങ്ങളടക്കമുള്ളവർ എണ്ണിയത് അൽ ഇൽമു, അടിസ്ഥാനപരമായി ശറഈയായ ഇൽമു വേണം. അടിസ്ഥാനപരമായി ശറഈയായ ഇൽമു വേണം. ചുരുക്കി പറഞ്ഞാൽ പള്ളി ദർസുകളിൽ മഹാന്മാരായ ആലിമീങ്ങളുടെ മുമ്പിൽ ചമ്പ്രം പടിഞ്ഞിരുന്ന് ഓതി പഠിച്ച ഒരു ഉസ്താദിനെ, ഒരു മഹാനരായ പണ്ഡിതനെ അള്ളാഹുവിന്റെ വിലായത്തിന്റെ അർഹത കിട്ടു. കാരണമെന്താണ്? ഇലാഹിയായ ആദത്ത്, പരിശുദ്ധമായ ഇൽമ് നേടിയാലേ വലിയാകൂ എന്നതാണ്. അപ്പൊ ഇൽമ് പഠിച്ചവരാണ് എല്ലാവരും, എല്ലാവരും ഇൽമ് പഠിച്ചവരാണ്. മഹാനരായ സയ്യിദുനാ വഖുദ്വത്തുനാ താജുൽ ഉലമാ, അല്ലാഹു തആല അവിടുത്തെ മദദ് തരട്ടെ. എങ്ങനെയാ വലിയ പദവിയിലെത്തിയത്? ഇൽമ് തന്നെ. മുമ്പ് കഴിഞ്ഞുപോയ എല്ലാ ഔലിയാക്കളും ഇൽമു പഠിച്ചവരായിരുന്നു, ഒരു ഉസ്താദിന്റെ മുമ്പിൽ നിന്ന് ഇൽമു പഠിച്ചവരായിരുന്നു. പുതിയ തുരീഖത്തുകാരുടെ ശേഖന്മാരുടെ അവസ്ഥ എങ്ങനെയാണ്? അതൊക്കെ വിശാലമായി പറയാൻ പറ്റിയ ആലിമീങ്ങൾ ഇവിടെയുണ്ട്. ചെറിയ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന വണ്ണം മാത്രം ഞാൻ നടത്തുക. എങ്ങനെയാണ് അവർക്ക്? ഇല്ല, കുറെ കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങ് ചൊല്ലി ഏതെങ്കിലും ഒരു മരച്ചുവട്ടിൽ ആരും കാണാത്ത ഇടത്ത് ചൊല്ലി 10 കൊല്ലം ചൊല്ലി തിരിച്ചു വന്നാൽ വലിയായി എന്നതാണ് പുതിയ നയം. പക്ഷേ അങ്ങനെയല്ല, ഇലാഹിയായ ആദത്ത് ഇൽമു പഠിച്ചവർക്ക് മാത്രമേ വലിയാകാൻ കഴിയൂ എന്നതാണ്. പക്ഷേ മറിച്ച് തിരിച്ചും ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന്റെ ലദുന്നിയായ ഇൽമു നേടി ഒരുപാട് വിലായത്തിന്റെ പദവി നേടിയ മഹാന്മാരെ കാണാം. സയ്യിദുനാ അബൂ യസീദുൽ ബസ്താമി റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിൽ പെട്ടവരാണ്. വലിയ ആശിഖും ആബിദുമായിരുന്ന അബ്ദുൽ അസീസ് ദബ്ബാഖ് റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിൽ പെട്ട മഹാനാണ്. ഓതിപ്പഠിക്കാതെ വലിയായ ചരിത്രത്തിലെ 10-ലധികം മഹാന്മാരെ കാണാം. പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഒരു ആലിമിന്റെ മുമ്പിൽ ഇൽമു പഠിച്ചവരായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, അല്പം ദിക്ര ചൊല്ലി കുറച്ച് മഹത്വമെത്തി എന്ന് ബോധ്യപ്പെടുമ്പോൾ അതാ പിന്നെ ഹറാം ഹലാലായി, കള്ളുകൂടി ഹലാലായി, പെണ്ണുപിടി അനുവദനീയമായി, പലിശ തിന്നാം, എല്ലാ ഹറാമുകളും ഹലാലായി. പുതിയ തുരീഖത്തുവാദികളുടെ വാദം അങ്ങനെയാണെങ്കിൽ ആത്മീയ വിശുദ്ധരനായ ഇമാമുൽ ഖസാലി തങ്ങൾ അവരെ സമീപിക്കുന്നത് എങ്ങനെയാണെന്നല്ലേ? ആരെങ്കിലും ഒരാൾ വാദിച്ചാൽ അല്ലാഹു തആലയോട് ഇബാദത്ത് ചെയ്ത് ഞാൻ അടുത്തുപോയി, അതുകൊണ്ട് എല്ലാ ഹലാ ഹറാമുകളും അല്ലാഹു എനിക്ക് ഹലാലാക്കി എന്ന് വാദിച്ചുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നാൽ ഫഅലം അന്നഹു ലാ ശക്ക ഫീ ഖത്ലിഹി, അയാളെ ഭൂമി ലോകത്ത് നിന്ന് തുടച്ചു മാറ്റണം എന്നതിൽ ഒരു സംശയമില്ല. കാരണം ഖത്ലുഹു അഫ്ളു മിൻ ഖത്ലി മിഅത്തി കാഫിർ, ഇസ്ലാമികരണാങ്കണത്തിൽ 100 എതിരാളികളെ തുരത്തുന്നതിനേക്കാൾ വലുതാണ് ഇത്തരം ഒരാളെ നശിപ്പിച്ചു കളയുക. കാരണം ഒരു കാഫിറിനെ കണ്ടാരും പിഴക്കില്ല. പക്ഷേ ഇയാളെ മുസ്ലിമാണ്, വലിയാണ് എന്ന് കരുതി ഇയാളെ പിന്തുടർന്ന് ആയിരക്കണക്കിന് ആളുകൾ പിഴച്ചു പോകും. അതുകൊണ്ട് അത്തരക്കാരെ നീക്കം ചെയ്യണം എന്നല്ലേ മഹാനരായ ഇമാമുൽ ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ദിക്റില്ല എന്നല്ല, ദിക്റുണ്ട്, വലിയ വലിയ ദാക്കിരീങ്ങളായ മഹാന്മാരുണ്ട്. പക്ഷേ അടിസ്ഥാനമായി ശറഈയായ ഇൽമാണ്.
ആരെങ്കിലും ഒരാൾ വലിയാണെന്ന വാദഗതിയുമായി വന്നാൽ കിതാബു തഹാറത്ത് മുതൽ കിതാബുൽ ജിനായാത്ത് വരെ പരിപൂർണമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി പറഞ്ഞവർക്കേ ആത്മീയമായ ചർച്ചകൾക്ക് അവസരമുള്ളൂ. ഫിഖഹിയായ ഏത് മസല ചോദിച്ചാലും അയാൾക്ക് പറയാൻ കഴിയണം. ഫിഖഹില്ലാത്ത ഒരു തരീഖത്തില്ല. ഫിഖഹ് വേണം. എത്രയോ വിശദീകരണങ്ങൾ മഹാനരായ അനസ് ബിൻ മാലിക് തങ്ങളെ പോലെയുള്ളവരൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ചെറിയ കുഞ്ഞിനെ വളർത്തുകയാണ്, കുഞ്ഞിനോട് പറയുകയാണ്, അമാ തദ്കുറുല്ലാഹ അല്ലദീ ഖലഖക, അല്ലാഹുവിനെ പടച്ചു പരിപാലിക്കുന്ന, നിന്നെ പടച്ചു പരിപാലിച്ച റബ്ബിനെ നീ സ്മരിക്കുന്നില്ലേ? അപ്പൊ കുട്ടി ചോദിക്കുകയാണ്, കൈഫ അർഫഖു ലിനഫ്, അതാ കുട്ടി പറയുകയാണ്, കൈഫ അദ്കുറുഹോ, എങ്ങനെയാണ് ഞാൻ അല്ലാഹുവിനെ ദിക്റ് ചൊല്ലേണ്ടത്? ആ സമയത്തിന്റെ അമ്മാവൻ എനിക്ക് മറുപടി പറയുകയാണ്, ഖുൽബി ഖൽബിക ഇൻദ തഖല്ലുബിക ഫീ സിയാബിക സലാഹ മർറാത്തിൻ മിൻ ഗൈരി അൻ തുഹരിക ബിഹി ലിസാനക, നീ നിന്റെ കിടപ്പറയിലേക്ക് ചെന്നാൽ പൊന്നുമോനെ നിന്റെ ഹൃദയം കൊണ്ട് നീ മൂന്ന് തവണ പറയണേ, നിന്റെ നാവ് ചലിക്കാതെ നീ മൂന്ന് തവണ പറയണേ, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. കിടപ്പറയിലേക്ക് നീ ചെന്നാൽ നിന്റെ അന്തരങ്ങൾ കൊണ്ട് നീ മന്ത്രിക്കണം, നിന്റെ നാവ് ചലിക്കരുത്. അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. എല്ലാ ദിവസവും നിന്റെ കിടപ്പറയിൽ വച്ച് നീ മൂന്ന് തവണ പറയണേ, നിന്റെ ഹൃദയം കൊണ്ട് ഉച്ചരിക്കണേ മോനെ. മഹാനരായ സഹലതങ്ങൾ പറയുകയാണ്, ഞാൻ എന്റെ ഹൃദയം കൊണ്ട് പറയാൻ തുടങ്ങി, ഫവജത്തു ഹരാവതം ഫീ സിരി, എന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേകമായ അനുഭൂതി വരാൻ തുടങ്ങി. എന്തനുഭൂതി പോലെ? മൂന്ന് വയസ്സുകാരനായ ചെറിയ കുട്ടി കാർട്ടൂൺ കണ്ടിട്ട് കാർട്ടൂൺ വന്ന് ഹിന്ദി സംസാരിക്കാൻ കുട്ടിക്കൊരു മധുരം കിട്ടിയതുപോലെ അള്ളാഹുവിനെ ചെറിയ പ്രായത്തിലെ ദിക്റ് ചൊല്ലി ദിക്റിൽ എനിക്കൊരു ഹരം കിട്ടി. മഹാനരായ സഹ്ല ബിൻ അബ്ദുല്ലാഹി തുസ്തരി തങ്ങൾ പറയുകയാണ്. അപ്പോൾ ചെറിയ പ്രായം മുതൽ മക്കൾക്ക് കൊടുക്കുന്ന അനുഭൂതികൾ വഴിയാണ് മക്കളുടെ ഹൃദയത്തിൽ ആത്മീയവും അല്ലാത്തതുമായ വളർച്ചകൾ ഉണ്ടാകുന്നത്. സഹ്ല ബിൻ അബ്ദുല്ലാഹി തുസ്തരി തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മാവൻ കൊടുത്തു, അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ എന്ന് മൂന്ന് തവണ നീ പറയണേ മോനെ. അങ്ങനെ എന്റെ ഹൃദയത്തിൽ ഒരു ചെറിയ മധുരം ലഭിക്കാൻ തുടങ്ങി. ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട അമ്മാവൻ എന്നോട് ഒരു വർഷത്തിന് ശേഷം പറയുകയാണ്, പൊന്നുമോനെ നീ ഇത് പതിവാക്കണേ മോനെ, നിന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ പറ്റിയുള്ള ആലോചനകൾ പതിവാക്കണേ, അത് നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമാണ്. അങ്ങനെ രാത്രിയിലെല്ലാം മൂന്ന് തവണയായിരുന്നത് കുറെ കാലം കഴിഞ്ഞപ്പോ ഏഴായി. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് മക്കളെ വളർത്തേണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. ആദ്യം തന്നെ ഒരുപാട് ചൊല്ലിക്കല്ല. ചെറിയ കുഞ്ഞുങ്ങളെ നോമ്പ് പഠിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? രാവിലെ അത്താഴത്തിന് എഴുന്നേറ്റ് അല്പം ഭക്ഷണം കൊടുത്ത് രാവിലെ ആറു മണിയാകുമ്പോൾ നോമ്പ് തുറപ്പിക്കും. തൊട്ടടുത്ത കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു 9 മണി വരെ, ഉച്ച വരെ, വൈകുന്നേരം വരെ, രാത്രി വരെ, അതാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. ആദ്യം തന്നെ ഒന്നായിട്ട് അടിച്ചു കയറ്റലല്ല. കണ്ടില്ലേ, നിസ്കാരം പഠിപ്പിക്കുമ്പോൾ 7-ാമത്തെ വയസ്സിൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. കാരണം എന്താണ്? നിസ്കാരം നിർബന്ധമാകുന്നത് 15-ാമത്തെ വയസ്സിലാണ്, അല്ലെങ്കിൽ പ്രായപൂർത്തി എത്തുമ്പോഴാണ്. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം തന്നെ കുട്ടി അതിൽ സ്ഥിരമായി, കുട്ടിക്ക് നിസ്കാരത്തിൽ ഒരു ഹലാവത്ത്, ഒരു ലദ്ദത്ത് കിട്ടാനാണ്. എന്നാ പിന്നെ കുട്ടി മുടക്കില്ല നിസ്കാരം. 15-ാമത്തെ വയസ്സിൽ ആദ്യമായി നിസ്കരിക്കാൻ നിന്നാൽ അവൻ നിസ്കാരം ദാന്തമായി തുടർത്തിക്കൊണ്ടു പോകുമെന്ന് പറയാൻ കഴിയില്ല.
അപ്പൊ ചെറിയ പ്രായം മുതലേ കുട്ടികളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പഠിപ്പിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ 7 തവണയാക്കി, പിന്നെ 11 തവണയാക്കി. ഒരിക്കൽ അതാ എന്റെ പ്രിയപ്പെട്ട അമ്മാവൻ എന്നോട് വന്നിട്ട് പറയുകയാണ്, യാ സഹല ഇബ്നു അബ്ദില്ലാ മൻ കാനല്ലാഹു മഅഹു വഹുവ നാദിറുൻ ഇലൈഹി വശാഹിദുഹു അയഅസീ. അല്ലാഹു തആല നിതാന്തമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ, അല്ലാഹുവിന്റെ നിരീക്ഷണ വലയത്തിൽ ഉൾക്കൊണ്ടുപോയ ഒരാൾ, CCTVയിൽ എപ്രകാരമാണോ ദൃശ്യങ്ങൾ പതിയുന്നത് അതിനേക്കാൾ കൃത്യതയോടുകൂടെ അല്ലാഹുവിന്റെ നിരീക്ഷണ വലയത്തിൽ നമ്മൾ രേഖപ്പെടുത്തപ്പെടുകയാണ്. അല്ലാഹുവിന്റെ നിരീക്ഷണ വലയത്തിൽ പെട്ടുപോയ ഒരാൾ അല്ലാഹുവിന് തെറ്റു ചെയ്യുമോ മോനെ? അള്ളാഹുവിന് തെറ്റ് ചെയ്യരുത്. ഇവിടെ നിന്ന് അങ്ങാടിയിൽ നിന്ന് തൊട്ടടുത്ത് അങ്ങാടിയിലേക്ക് ബൈക്ക് യാത്രയിൽ ബൈക്കുമായി പോകുന്ന ഒരാൾ, ഇവിടെ ഒരു പോലീസ് വണ്ടിയുണ്ട്, ഇവിടെ നിന്ന് അയാൾ ഹെൽമറ്റ് ധരിക്കും. തൊട്ടടുത്ത് അങ്ങാടിയിൽ പോലീസ് വണ്ടിയുണ്ട്, ഹെൽമറ്റ് ഊരില്ല, ലൈസൻസ് പോക്കറ്റിൽ വെക്കും. കാരണം അവൻ അറിയാം പോലീസ് പിടിച്ചാൽ ഫൈൻ അടക്കേണ്ടി വരും, ജയിലിൽ പോകേണ്ട വരും. കാർ ഓടിക്കുന്നവൻ സീറ്റ് ബെൽറ്റ് ഇടാതെ കാർ ഓടിക്കില്ല, പൊക്കിയ പണി കിട്ടും. അതുകൊണ്ട് കൃത്യമായി പോകും. കാരണം എന്താണ്? നിയമപാലകരുടെ ദൃഷ്ടിയിൽ, നിരീക്ഷണ പരിധിയിലാണ് ഞാൻ. തെറ്റ് ചെയ്യില്ല പോലീസുകാർക്ക്, തെറ്റ് ചെയ്യില്ല നിയമപാലകർക്കെതിരെ. പക്ഷേ അതാ ഒരു ഗ്രൗണ്ടിലിരുന്ന് ഫുട്ബോൾ കളി കാണുന്ന ഫുട്ബോൾ പ്രേമി എപ്രകാരമാണോ കളിക്കളത്തിലെ പ്ലേയേഴ്സിന്റെ ചലനങ്ങളെ, നിശ്ചലനങ്ങളെ കണ്ടറിയുന്നത്, അതിനേക്കാൾ ഉപരിയായ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, നിതാന്തമായി നിന്നെ ദർശിക്കുന്ന അള്ളാഹുവിന്റെ നിരീക്ഷണ വലയത്തിലല്ലേ. ചെറുപ്പക്കാരെ, വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് അകത്തളങ്ങളിൽ സെറ്റ് ചെയ്ത ഇന്റർനെറ്റിൽ നിന്ന് ബ്ലൂ ഫിലിമുകൾ, തോന്നിയവാസങ്ങൾ പാതിരാത്രിയുടെ മധ്യേ ലോകം മുഴുവനും കൂർക്കം വലിച്ചുറങ്ങുമ്പോ, മാതാപിതാക്കൾ ഉറങ്ങി, എല്ലാവരും ഉറങ്ങി, ആരും കാണുന്നില്ല ധാരണയിൽ, നീ നിന്റെ ഫോണിൽ നിന്ന്, കൈവെള്ളയിൽ നിന്ന് കണ്ടെടുക്കുന്ന തോന്നിയവാസങ്ങളില്ലേ, ഇന്ന റബ്ബക ലബിൽ മിർസാ, സർവാധികാരിയായ അല്ലാഹു കാണുന്നുണ്ടേ മോനെ. ആരും കാണാതെ കോളേജിന്റെ അകത്തു നിന്ന് പരിചയപ്പെട്ട ഏതോ ഒരുത്തനുമായി ബൈക്കിന്റെ പിന്നാലെ ടൗണിലൂടെ കറങ്ങി, പരിചയക്കാരും കണ്ടില്ല, പക്ഷേ അല്ലാഹു തആല കാണുന്നില്ലേ. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹുവിന്റെ നിരീക്ഷണത്തിലല്ലേ. അപ്പോൾ ഈ ആക്കവൽ മഴസിയ, നിതാന്തമായി അല്ലാഹുവിനെ കണ്ട്, അല്ലാഹു കാണുന്ന ഒരാൾ, അല്ലാഹുവിന്റെ നിരീക്ഷണ വലയത്തിൽപ്പെട്ട ഒരാൾ, അല്ലാഹുവിന് തെറ്റു ചെയ്യുമോ മോനെ? അതുകൊണ്ട് അല്ലാഹുവിന് തെറ്റു ചെയ്യല്ലേ. കളവ് പറയുന്ന ചെറുപ്പക്കാരാ, കള്ളുകുടിക്കുന്ന ചെറുപ്പക്കാരാ, ഹറാമുകൾ ചെയ്യുന്നവരെ, തിന്മ ചെയ്യുന്നവരെ, അല്ലാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ, നീ എത്ര രഹസ്യമായി അവകളെ ചെയ്താലും അധികാരിയായ അല്ലാഹു നിന്നെ കാണുന്നില്ലേ. ഫഖുലി അഅ്മലു ഫസയറല്ലാഹു അഅ്മലകും വറസൂലുഹു വൽമുഅ്മിനൂൻ. അല്ലാഹു തആല മാത്രമാ കാണുന്നത്, അല്ലാഹു തആല മാത്രമാ കാണുന്നത് അല്ല, ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാരും നിന്റെ പ്രവർത്തനം കാണുകയാ, മുഴുവൻ ഔലിയാക്കൾ കാണുകയാ. ഫഖുലി അഅ്മലു ഫസയറല്ലാഹു അഅ്മലകും വറസൂലുഹു വൽമുഅ്മിനൂൻ എന്ന ആയത്തിനെ വിശദീകരിച്ച അല്ലാമാ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഈ ആയത്തിൽ നിന്ന് വായിച്ചെടുക്കാം. അള്ളാഹുവിനെ മാത്രം ഓർമ്മിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്കുള്ള സന്തോഷ വാർത്തയാണിത്. അള്ളാഹു കാണുന്നു, പ്രവാചകന്മാർ കാണുന്നു, സത്യവിശ്വാസികൾ കാണുന്നു,
അപ്പൊ വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിയിരുന്ന് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആരക്കുന്ന ഉമ്മ, കരയേണ്ട ആവശ്യമില്ല, താൽക്കാലികമായ നയനങ്ങളുടെ നോട്ടം ഒരുപക്ഷേ നിങ്ങൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഇബാദത്തുകൾ മറ്റാരും കാണുന്നില്ലെങ്കിലും വിഷമിക്കല്ലേ, അള്ളാഹു എന്ന ഖാലിഖായ റബ്ബ് നിങ്ങളെ കാണുന്നുണ്ട്, ലോകത്തെ വരേണ്യരായ പ്രവാചകർ നിങ്ങളെ കാണുന്നുണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ ഔലിയാക്കൾ നിങ്ങളെ കാണുന്നുണ്ട്, അതുകൊണ്ട് അങ്ങാടിയിലുള്ള പള്ളിയിൽ ഇറങ്ങി നിങ്ങൾ നിസ്കരിക്കണ്ട, അകത്തളങ്ങളിൽ നിസ്കരിച്ചാൽ കാണുന്നവരാണ് ഏറ്റവും മഹത്തമുള്ളവര് കേട്ടോ. ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് തന്നെ അല്ലാമ ഇബ്നു കസീർ പറയുകയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ നന്മ ചെയ്യുന്നത് കണ്ടാൽ അതിൽ സന്തോഷിക്കുകയും ശുക്ർ രേഖപ്പെടുത്തുകയും ചെയ്യും, ഒരു തിന്മ ചെയ്യുന്നത് കണ്ടാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഃഖിക്കുകയാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. ഇത് രേഖപ്പെടുത്തിയത് അല്ലാമ ഇബ്നു കസീറാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാമെല്ലാം അല്ലാഹുവിന്റെ നിരീക്ഷണ വലയത്തിലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔലിയാക്കളുടെ അമ്പിയാക്കളുടെ മുഅ്മിനീങ്ങളുടെ നിരീക്ഷണത്തിലാണ്. മരണപ്പെട്ടു പോയ വാപ്പയും ഉമ്മയും എന്റെ കള്ളുകൂടി കാണുന്നുണ്ടെന്ന ധാരണ വേണം, എന്റെ ചീട്ടുകളി കാണുന്നുണ്ടെന്നുള്ള ധാരണ വേണം, എന്തെങ്കിലും ആഹിറത്തിലേക്ക് കിട്ടുമെന്ന് കരുതി മകനെ നന്നാക്കാൻ വിട്ടതാണ്. ആരാരും അറിയാതെ വീടിന്റെ അകത്തളങ്ങളിലിരുന്ന് ഹറാമ് കാണുകയാ, വാപ്പയും ഉമ്മയും മരിച്ചുപോയവര് കാണുന്നുണ്ടേ, അവര് ദുഃഖിക്കുകയാണേ. فقل اعملوا فسيرى الله عملكم ورسوله والمؤمنون എല്ലാവരും കാണേണ്ടവരെല്ലാം കണ്ടുപോയി. അതുകൊണ്ട് അവസാനമായി ഒരൊറ്റ കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വേണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ഖ് വേണമെന്നും കൊതിക്കാത്ത ഒരു മുഅ്മിനായ മനുഷ്യനുണ്ടോ? ഇദാ അറാദ മുഅ്മിനുൻ അയ്യസ്ദാദ മഹബ്ബത്തൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫലാ ബുദ്ദ മിൻ മഅരിഫതിഹി. നബി തങ്ങളോട് മഹബ്ബത്ത് വർദ്ധിക്കുന്നതിന്റെ ഏറ്റവും വലിയ മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ അറിയലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ പഠിക്കലാണ്. ലോകത്ത് ഏതൊരു കുഞ്ഞും ജനിച്ചു വീഴുന്നത് ആദ്യമായി ആ കുട്ടി കരയുന്നത് എന്തുകൊണ്ടാണ്? ആദ്യമായി ജനിച്ചു വീഴുന്ന കുഞ്ഞ് കരയുന്നത് എന്തുകൊണ്ടാണ്? അത് ശൈത്താനിന്റെ സ്പർശനം മൂലമാണ്. ഇമാം ബുഖാരി നിവേദനം ചെയ്യുന്ന ഹദീസ്, ആദ്യമായി ഒരു കുഞ്ഞ് ജനിച്ചു വീണ ഉടനെ കരയുന്നത് ശൈത്താനിന്റെ സ്പർശനം മൂലമാണ്. അപ്പൊ ശൈത്താൻ ആദ്യമായി തൊടുമ്പോഴാണ് ഏതൊരു കുഞ്ഞും കരയുന്നത്. പക്ഷേ രണ്ടാളുകളെ മാത്രം ശൈത്താൻ തൊട്ടിട്ടില്ല, ഒന്ന് മഹദിയായ സയ്യിദത്തുന മറിയം ബിവി റളിയല്ലാഹു അൻഹ, രണ്ടാമത് മഹാനരായ സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ രണ്ടാളുകളെ ശൈത്താൻ തൊട്ടിട്ടില്ല, ശൈത്താൻ ഇവരെ തൊട്ടിട്ടില്ല, അതുകൊണ്ട് ഇവരെ രണ്ടുപേരും കരഞ്ഞിട്ടില്ല. പക്ഷേ ഇവരെ രണ്ടുപേരെയും ശൈത്താൻ സ്പർശിക്കുകയായിരുന്നെങ്കിൽ ഇവരും കരയുമായിരുന്നു, ഇവരും കരയുമായിരുന്നു, എല്ലാരും കരഞ്ഞതുപോലെ ഇവരും കരയുമായിരുന്നു. എന്നാൽ ലോകൈക നേതാവായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? വഇന്ദ ദാലിക ഹഫത്തു ലി ഉമ്മിഹി മലായികത്തുൽ അബ്റാർ വതഹജുബ്ഹാ ബി അജ്നിഹതിഹാ അൻ അഅയുനിൽ ളിയാർ فوقف عن يمينها ميكائيل عليه السلام وبين يديها جبرائيل عليه السلام ولهم زجل بالتسبيح والتقديس والتهليل للملك الجليل.
ഹബീബായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചു വീണ നേരത്ത് ശൈത്താന് തൊടാൻ കഴിഞ്ഞിട്ടില്ല, അടുത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ലോകത്തുള്ള സർവമാലാഖമാരും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നു പുണ്യപ്രവാചകരെ വരവേൽക്കാൻ. അതാ മഹാനരായ ജിബ്രീൽ നിൽക്കുന്നു, അതാ തിരുനബി തങ്ങളുടെ വലതുഭാഗത്ത് നിൽക്കുകയാണ്, മലായിക്കത്തുകൾ നിരന്ന് നിൽക്കുകയാണ്, അവര് തസ്ബീഹ് ചൊല്ലുകയാണ്, തഹ്ലീല് ചൊല്ലുകയാണ്, തക്ബീർ ചൊല്ലുകയാണ്. ഇങ്ങനെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് ലോകൈക നേതാവ് വീഴുന്നത്. മലക്കുകൾ ഉള്ളേടത്ത് ശൈത്താന് വരില്ലല്ലോ. ഹബീബായ നബി തങ്ങൾ വന്നപ്പോ ശൈത്താൻ തൊട്ടിട്ടില്ലെന്ന് മാത്രമല്ല, ജബൽ അബി ഖുബൈസിന്റെ മുകളിൽ കയറി ആർത്തട്ടഹസിച്ച് കരഞ്ഞുപോയി. ഇമാം സുഹൈലി അടക്കമുള്ളവർ ശൈത്താൻ കരഞ്ഞ മൂന്ന് രംഗങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ശക്തമായി ശൈത്താൻ കരഞ്ഞത് പുണ്യപ്പൂവായ തിരുനബി തങ്ങൾ ജനിച്ചു വീണപ്പോഴാ. ഇങ്ങനെ തിരുനബി തങ്ങൾ അറിയേണ്ടതുണ്ട്. തിരുനബി തങ്ങളുടെ അറിവിന്റെ ആധിക്യമാണ് തിരുനബി തങ്ങളിലുള്ള അനുരാഗത്തിന്റെ ആധിക്യം. അപ്പോഴാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതേ അറിയുക തന്നെ. അതാണ് നമ്മുടെ നേതാവിന്റെ മാത്രം പ്രത്യേകതയാണ്. രാഷ്ട്രീയ നേതാക്കൾ വലിയ കോലാഹലം നടത്തി പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ വലിയ ആർഭാടത്തോടെ കൈയുയർത്തി സിന്ദാബാദ് വിളിക്കാൻ ആളുകളുണ്ട്. പക്ഷേ ആ നേതാക്കളെല്ലാം പരലോകത്ത് വെച്ച് ശബ്ദം താഴ്ത്തിപ്പോയി. ഇനി നെഞ്ചു വിരിച്ച് തന്റെ സമ്പാദ്യത്തിന്റെ അഭിമാനത്തിന്റെ ഗരിമ നടിച്ചുകൊണ്ട് അങ്ങാടിയിലൂടെ നെഞ്ചു വിരിച്ച് നടന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ നെഞ്ചളിവ് എത്രയാ? 56 ഇഞ്ചാണ് പോലും. അപ്പോൾ നെഞ്ചളവ് നോക്കി നെഞ്ചു വിരിച്ച് നടന്ന വലിയ വലിയ നേതാക്കൾ ഇവിടെ തലകുനിച്ചുപോയി. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. ഇത്രയും നാളിന്റെ കിടക്കയിൽ സന്തോഷം പകർന്നു നിന്ന പ്രിയപ്പെട്ട ഭാര്യയില്ലേ പരലോകത്ത് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. എന്നെ സ്നേഹിച്ച് താരാട്ടി വളർത്തിയ ഉമ്മയെ എനിക്ക് കാണണ്ട, ഉമ്മയ്ക്കെന്നെ കാണണ്ട, വാപ്പയ്ക്കെന്നെ കാണണ്ട, വാപ്പയെ എനിക്ക് കാണണ്ട. എന്റെ കൂടെ ബാറിലും ക്ലബിലും തണ്ണിയടിക്കാനും വെള്ളം കുടിക്കാനും എന്റെ സമ്പത്തടിച്ച് പൊളിക്കാനും എനിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച എന്റെ കൂട്ടുകാരെല്ലാം പോയി. എല്ലാവർക്കും സ്വന്തം പണികളാണ്. നഫ്സി നഫ്സി, എങ്ങനെയാണ് എന്റെ ശരീരത്തെ ഒന്ന് രക്ഷിക്കുക എന്ന് ആലോചിച്ച് പരലോകത്തിന്റെ ഭീതിതമായ സാഹചര്യത്തിൽ ഈമാനുള്ള ചെറുപ്പക്കാരെ മുഅ്മിനീങ്ങളെ പിടിവള്ളിയായി വരുന്നതാരാണ്? സർവ നേതാക്കളും തല കുനിക്കുമ്പോൾ തല ഉയർത്തുന്ന നേതാവ്, എല്ലാവരും ശബ്ദം താഴ്ത്തുമ്പോൾ ശബ്ദമുയർത്തുന്ന നേതാവ്, എല്ലാ അഭിമാനികളും നമ്രശിരസ്കരായി റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ അമർന്നു പോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്നതാരാ? വസുലസൂക കഫൂറുൻ വറുബഉക അംബറു വഖുമസൂക യാഖൂതുൻ വബാഖീക ജൗഹറു. പറഞ്ഞു തീർക്കാൻ കഴിയാത്ത സൗന്ദര്യത്തിന്റെ വക്താ. സുൽസൂക്ക് കാഫൂറുൻ
റസൂലുള്ളാഹിന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാർ ഈ ലോകത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ നമുക്ക് പിടിവള്ളിയായി വരൂ. അപ്പോൾ നബിതങ്ങളെ അറിഞ്ഞ് സ്നേഹിക്കണം. അറിഞ്ഞ് സ്നേഹിക്കുമ്പോൾ തിരുനബിതങ്ങൾ ഇങ്ങോട്ടൊരു സ്നേഹമുണ്ട്, അൽ ഹുബ്ബുൽ മുത്തബാദിൽ എന്നാണ് ആശിഖീങ്ങൾ അതിന്റെ രേഖപ്പെടുത്തിയത്. നബിതങ്ങൾ ഇങ്ങോട്ടൊരു സ്നേഹം, നബിതങ്ങൾ ഇങ്ങോട്ടൊരു പരിഗണന, നബിതങ്ങളുടെ മഹബ്ബത്ത് ബോധ്യപ്പെടുന്നു. നമ്മുടെ എല്ലാം പ്രകീർത്തന സദസ്സുകളിൽ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ഉറുദു കാവ്യസുധയുടെ എല്ലാം ഉടമസ്ഥനായ സയ്യിദുന മഹാനരായ ആല ഹസ്രത്ത് അഹമ്മദുല്ലാഹ് ഖാൻ അൽ ബറേൽവി അൽ ഖാദിരി റഹ്മത്തുല്ലാഹി അലൈഹി സുബ്ഹ് നിസ്കാരത്തിൽ എല്ലാ വഖത്തിലും റസൂലുള്ളാഹിക്ക് വേണ്ടി അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന തഹിയാത്തിൽ സലാം പറഞ്ഞാൽ മദീനയിൽ ഇരുന്ന് നബിതങ്ങൾ മടക്കുമായിരുന്നു. ഹയാത്തി ആല ഹസ്രത്ത് പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ കാണാം, ഒരു ദിവസം മടക്കിയില്ല. എന്താണ്, നിസ്കാരത്തിന്റെ സലാം വീട്ടാൻ അല്പം വൈകിയപ്പോൾ ശിഷ്യന്മാര് ചോദിച്ചു, എന്താണ് ഉസ്താദെ നേരം വൈകിയത്? അപ്പോൾ പറഞ്ഞു, എല്ലാ നിസ്കാരത്തിലും ഹബീബായ നബിതങ്ങൾ മടക്കുമായിരുന്നു, ഇന്ന് മടക്കിയില്ല. കാരണം ചോദിച്ചപ്പോ പറഞ്ഞു, എല്ലാ രാത്രിയിലും ഹബീബായ നബിതങ്ങളെ ഞാൻ മദഹെഴുതിയിട്ടാണ് ഉറങ്ങാതുണ്ടായിരുന്നത്. ഇന്നലെ നിക്കാഹ് സംബന്ധമായ ഒരു മസ്അലയിൽ ചർച്ച ചെയ്ത് ഉറങ്ങാൻ മറന്നുപോയി. അതിന്റെ ചെറിയ സങ്കടമാണ് ഹബീബായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രേഖപ്പെടുത്തിയത്. ഇങ്ങോട്ട് പരിഗണിക്കുകയാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ സംസാരം നിർത്തട്ടെ. അഹബ്ബു ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബായിനാ വ ഉമ്മഹാത്തിനാ വ മിനൽ മായിൽ ബാരിദി അലല്ല മഈം. അഖിലാണ്ടങ്ങളും സർവസ്വങ്ങളെക്കാളും ഹൃദയത്തില് പുണ്യനിബിധങ്ങൾ വരുന്നതുവരെ നമ്മുടെ ഈമാൻ ഈമാനല്ല. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അംഫുസിഹിം. സ്വശരീരത്തെക്കാൾ പുണ്യനിബിധങ്ങൾ നമ്മോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ആയത്തിന്റെ വിശദീകരണത്തിൽ അല്ലാമ ഇബ്നു അജീബത്തുൽ ഹസനിയ ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളവരുകൾ പറയുകയാണ്, ഇദാ ദഅഹു അന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ ശൈഇൻ വദഅതുഹും അൻഫുസുഹും ഇലാ ശൈഇൻ ആഖറ ഫന്നബിയ്യു ഔലാ ബിഹാ. നബിതങ്ങളെ നമ്മുടെ ശരീരത്തെക്കാൾ പരിഗണിക്കുന്നത് എങ്ങനെയാണ്? മാന്യമായി ശരീരത്തിന്റെ അവയവങ്ങൾ കാണാതെ, വണ്ണവും വർണ്ണവും തെളിക്കുന്ന വസ്ത്രമിടാതെ, മാന്യമായി ശരീരം മുഴുവൻ മറച്ചു നടക്കണമെന്ന് നബിതങ്ങൾ താല്പര്യപ്പെടുന്നു. സ്വന്തം ശരീരം അതിന്റെ വൈരുദ്ധ്യ ദിശയെ താല്പര്യപ്പെടുന്നു എങ്കിൽ ഹബീബായ നബിതങ്ങളുടെ മാർഗത്തെ പരിഗണിക്കാതെ നമ്മുടെ ഈമാൻ ഈമാനല്ല. പുതിയ രൂപത്തിലുള്ള ഹെയർ സ്റ്റൈലും അണിഞ്ഞുകൊണ്ട് പാശ്ചാത്യന്റെ, പടിഞ്ഞാറന്റെ, യൂറോപ്യന്റെ, അമേരിക്കക്കാരന്റെ ഹെയർ സ്റ്റൈലും ധരിച്ച് നടക്കുന്ന ചെറുപ്പക്കാരെ, റസൂലുള്ള ക്ഷണിക്കുന്നത് മാന്യമായ ഹെയർ സ്റ്റൈലിലേക്കാണ്. നിന്റെ ശരീരം പ്രേരിപ്പിക്കുന്നത് അമേരിക്കക്കാരന്റെ രൂപത്തിലേക്കാണ്. റസൂലുള്ളാന്റെ ആഗ്രഹത്തെ പരിഗണിക്കാതെ നിന്റെയും നിന്റെയും ഈമാനൽ ഈമാൻ ഈമാനല്ല മോനെ. അങ്ങനെ ജീവിതത്തിലെ സാമ്പത്തിക മാർഗമാകട്ടെ, ഹലാലായത് മാത്രമേ വയറ്റിലേക്ക് കടക്കാവോ. കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാമി ഫന്നാർ ഔലാ ബിഹി. ഹറാമായ ഭക്ഷണം അകത്ത് പോയാൽ അല്ലാഹു തആല കാക്കട്ടെ, നരകത്തിന്റെ തീനാളമായി പോകും നമ്മൾ. എല്ലാ മാർഗങ്ങളിലും എല്ലാ ജീവിത സന്ധ്യകളിലും സ്വന്തമായി ഒരു മുസ്ലിമിന് ഒരു താല്പര്യവുമില്ല. എല്ലാ താല്പര്യങ്ങളും തിരുനബിതങ്ങളുടെ താല്പര്യങ്ങളായാലേ എന്റെയും നിങ്ങളുടെയും ഈമാൻ ഈമാനാകൂ. റഹ്മാനായ റബ്ബേ, നിന്റെ ഹബീബായ പുണ്യനബിതങ്ങളുടെ ആശിഖീങ്ങൾ
ഞങ്ങളിൽ മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒന്നെഴുന്നേറ്റ് അടുത്തേക്ക് വരുമോ? ഒരു രണ്ട് മിനിറ്റ് നേരം അള്ളാഹു നമ്മുടെ സദസ്സിനെ കബൂലാക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്തുകളെ നിത്യജീവിതത്തിൽ നമ്മൾ പകർത്തണം. എല്ലാവരും ഒന്ന് അടുത്തേക്ക് നിൽക്കുമോ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ നബി തങ്ങളുടെ പേരിൽ രണ്ട് വരി സ്വലാത്തു ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. മഹാന്മാരായ സയ്യിദന്മാർ ഇവിടെ ദുആരക്കാനുണ്ട്. അള്ളാഹു നമ്മുടെ സാദാത്തുക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവരഷറഫുൽ ഖൽഖിന്റെ സ്വന്തം രക്തമാ, അതിൽ നിന്ന് പൊട്ടി വിടർന്ന മുത്തും രക്തമാ. രാജാക്കളേക്കാൾ ഉപരിയായി കാണേണ്ടതാ, അവർക്കുള്ളതെല്ലാം ചെയ്ത് നീ കൊടുക്കേണ്ടതാ. ഒരു ദിവസം അവരോടുള്ള ഹുബ്ബിന് ശ്രേഷ്ഠത, ഒരു വർഷമുള്ള ഇബാദത്തും നിൽക്കാത്തതാ. അള്ളാഹുവേ, ഞങ്ങളുടെ തണൽ മരങ്ങളായ സദാത്തുക്കൾ, ഞങ്ങളുടെ നേതാക്കൾ, ഞങ്ങളുടെ ആലിമീങ്ങൾ, ഉശിഷ്യ സുൽത്താനുൽ ഉലമ കന്ദപുരം ഉസ്താദ് അടക്കം ബഹുമാന്യരായ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അടക്കം, ബഹുമാന്യരായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അടക്കം, ഞങ്ങളുടെ മുഴുവൻ ആലിമീങ്ങൾക്ക് അള്ളാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനേ. പടച്ചവനെ, ഞങ്ങൾ എപ്രകാരം ഇവിടെ സംഗമിച്ചോ ഇതിലും സന്തോഷത്തോടെ സ്വർഗീയ ലോകത്തൊരുമിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനേ. 28 വർഷക്കാലമായി പരിപാവനമായ ഈ സംരംഭത്തെ ഒരു നയാ പൈസ കൊടുത്തെങ്കിലും സഹായിച്ചവർ ശാരീരികമായി മാനസികമായി സ്ഥാപനത്തിന്റെ നന്ദി സ്ഥാപനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സഹായിച്ചവർ, അല്ലാഹുവേ വെറുതെ ആക്കല്ലേ, അല്ലാ സ്വീകരിക്കണേ, അല്ലാ കബൂലാക്കണേ റഹ്മാനേ. അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറുൻ നബി അസ്സലാത്തു അലൻ നബി. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الابطحي والحبيب العربي. അള്ളാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പിതാവ് തിരുനെൽവേലി ഹോസ്പിറ്റലിൽ കണ്ണ് സംബന്ധമായ ഒരു പ്രയാസവുമായി ഓപ്പറേഷൻ കഴിഞ്ഞൊരു ചികിത്സയിലാണ്. നിങ്ങളെല്ലാവരും ഉസ്താദമാര് സയ്യിദന്മാര് ആലിമീങ്ങൾ മുത്താലിമീങ്ങൾ മുഹബ്ബീങ്ങൾ എല്ലാവരും വാപ്പയ്ക്ക് വേണ്ടി ദ്വാരക്കണം. അതേപോലെ ഞങ്ങളുടെ സ്ഥാപനമായ നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുണ്ട്. ബഹുമാനപ്പെട്ട കേന്ദ്ര മുഷാവറ അംഗവും സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സംസ്ഥാന സാരഥിയുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന തന്നല അബു ഹനീഫുൽ ഫൈലി ഉസ്താദ് അവർകൾ നടത്തിവരുന്ന പരിശുദ്ധമായ ബുഖാരി സ്ഥാപനങ്ങൾ അള്ളാഹു തആല വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് ഉയർത്തുമാറാവട്ടെ. സാധുക്കളായ ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനും ഞങ്ങളുടെ ഉസ്താദുമായ ബഹുമാനപ്പെട്ട റഫീഖ് ബുഖാരി ഉസ്താദ് അവർകൾ സാധുവായ എന്റെയും ഉസ്താദാണ്. തഅലീ മുതഅല്ലിം അടക്കം അതേപോലെ മഹല്ലി അടക്കമുള്ള പ്രധാനപ്പെട്ട പല കിതാബുകൾ ഞങ്ങൾക്ക് ഓതി തന്നിട്ടുണ്ട്. സഹോദരനായ ഷഫീഖ് ബുഖാരി ഇവിടെയുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സഹോദരനായ ഇബ്രാഹിം ബുഖാരി ഇവിടെയുണ്ട്. അള്ളാഹു തആല മുൻകാലങ്ങളിൽ പല ബുഖാരിമാരും ഈ സ്ഥാപനത്തിന് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല നമ്മളെയും നമ്മുടെ സ്ഥാപനങ്ങളെയും എല്ലാം അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കുമാറാവട്ടെ. സ്ഥാപനങ്ങളെ, സംരംഭങ്ങളെ, സംഗമങ്ങളെ സഹായിച്ച സ്വദേശത്തുള്ള വിദേശത്തുള്ള എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു സർവ്വവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇന്ന് മുഹമ്മദ് കുഞ്ഞു സഖാഫി ഉസ്താദ് ഇവിടെ സംസാരിക്കേണ്ടതായിരുന്നു. ഉസ്താദിന്റെ വേണ്ടി ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ്. ഉസ്താദ് അവർക്ക് എത്താൻ വലിയ പ്രയാസമുള്ളത് കൊണ്ടാണ്, വളരെ ആഗ്രഹത്തോടുകൂടി ഇരുന്നതായിരുന്നു. അല്ലാഹു തആല ഉസ്താദ് അവർക്കും നമ്മുടെ ആലിമീങ്ങൾക്കും എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദ്വാരക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നാളെ ഇൻഷാ അല്ലാഹ് ഈ വഅദിന്റെ സദസ്സിൽ അഭിമന്യരായ എ പി ഉസ്താദ് റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് ഖലീൽ തങ്ങൾ ഖുറാ തങ്ങൾ ഷിറിയ ഉസ്താദ് അവരൊക്കെ വരുന്നല്ല, അവർ മന്ത്രിച്ച അവരെ കൊണ്ടൊക്കെ മന്ത്രിപ്പിച്ചൊരു തേന ഇൻഷാ അള്ളാ
ഇവിടെ ഉണ്ടാവും. ഒരുപാട് ആളുകളുടെ നിരവധി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ആ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ കവറ് കൊണ്ടുപോയവർ തിരിച്ചേൽപ്പിക്കണം. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇവിടെ നടക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കുടുംബസഭ. നമ്മൾ ഇവിടുന്ന് പഠിച്ചു പിരിഞ്ഞു പോയ വിദ്യാർത്ഥിനികൾ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ, അവരെയും മറ്റുള്ള സഹോദരിമാരെയൊക്കെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സദസ്സാണത്. കീലത്ത് മുഹമ്മദ് മാസ്റ്ററാണ് 2 മണിക്ക് ശേഷം നടക്കുന്ന ആ പ്രധാനപ്പെട്ട പരിപാടിയിൽ നമ്മോട് സംസാരിക്കുന്നത്. നാളെ വളരെ ആവേശോജ്ജലമായ പ്രഭാഷണ പരിപാടിക്ക് ബഹുമാനപ്പെട്ട ദേവർശോല അബ്ദുസലാം മുസ്ലിയാർ അവരാണ് നമ്മുടെ പ്രഭാഷണത്തിന് വേണ്ടി എത്തിച്ചേരുന്നത്. എല്ലാവരും ഇന്ന് വന്നതുപോലെ മഗ്രിബ് നിസ്കരിച്ച ഉടനെ തന്നെ നമ്മുടെ പരിപാടി തുടങ്ങണം. ഉസ്താദ് ഹ്രസ്വമായി ദുആ ചെയ്ത് ഇന്ന് ഇൻഷാ അല്ലാഹ് പിരിയുകയാണ്. ദുആറക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ സദസ്സിന് ഇജാബത്ത് നൽകുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ്. കുല്ലമാ ദകറഹു ദാകിറൂന ഗഫല അൻ ദിക്രിഹിൽ ഗാഫിലൂൻ. അർഹമുർ റഹീമായ അല്ലാഹുവേ ഖബൂലാക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ റഹ്മാനേ, ഞങ്ങളെ പൊരുത്തപ്പെടണേ റഹ്മാനേ. ഈ സദസ്സിനെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച സർവ്വ പാപങ്ങൾക്കുമുള്ള നസുഹായ തൗബയായി അംഗീകരിക്കണേ റഹ്മാനേ, അംഗീകരിക്കണേ റഹ്മാനേ. റഹ്മത്തുൽ ലിലാലമീനായ പുണ്യനബി തങ്ങളുടെ തിരുദർബാറിലേക്ക് എത്തിക്കണേ റഹ്മാനേ. പടച്ചവനെ ആ പരിചയത്തിൽ സ്വർഗീയ ലോകത്ത് മുത്തുനബി തങ്ങളുടെ പിന്നാലെ പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പിഴവുകളും പരിഹരിക്കണേ റഹ്മാനേ. കൽബ് നന്നാക്കി തരണേ റഹ്മാനേ. തഖ്വയുള്ള, ഇഖ്ലാസുള്ള, ഈമാനുള്ള, മഹബ്ബത്തുള്ള, തഅലീമുള്ള, തവാദുള്ള, ഹിമ്മത്തുള്ള, ഇൽമുള്ള, ഇഷ്ഖുള്ള നല്ല ഹൃദയം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി അഹോരാത്രം അധ്വാനിച്ച ഉസ്താദുമാർ, നേതാക്കൾ, സംഘടനാ ബന്ധുക്കൾ, സംഘടനാ നേതാക്കൾ, ചെറുപ്പക്കാർ, മുതഅല്ലിമീങ്ങൾ, നാട്ടിലെ കാരണവന്മാർ, ഉമറാക്കൾ, എല്ലാവർക്കും നീ ഹൈറും ബറക്കത്തും കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഈ സ്ഥാപനത്തെ നീ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളെ സ്വാലിഹാത്തുകളിൽ പെടുത്തണേ അല്ലാഹ്. മക്കളുടെ വിവാഹ പ്രായം എത്തി നിൽക്കുന്ന അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കണേ അല്ലാഹ്. ആ പെൺമക്കളുടെ കണ്ണുനീര് കാണണേ അല്ലാഹ്. മാതാപിതാക്കളുടെ കണ്ണുനീര് കാണണേ അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. ബാധ്യതകൾ മാറ്റി തരണേ അല്ലാ. സ്ഥാപനത്തിന്റെ, സംരംഭങ്ങളുടെ, കൂട്ടായ്മകളുടെ, മജ്ലിസുകളുടെ, വീടുകളുടെ വ്യക്തിപരമായ എല്ലാ ബാധ്യതകളും നീ വീട്ടിൽ തരണേ റഹ്മാനേ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് വീട് ദാ അല്ലാ. വീട് പണിയുന്നവരുടെ പണി പൂർത്തീകരിക്കല്ലാ. വീട് കൂടിയവരുടെ ഭവനങ്ങളിൽ ബറക്കത്ത് കൊടുക്കല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക്, പള്ളികളിലേക്ക് അമ്പിയാക്കളുടെ, ഔലിയാക്കളുടെ തിരുനോട്ടം താ അല്ലാ. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഖൈറായി ഖൈറായ സമയത്തെല്ലാം തരണേ അല്ലാ. നാഫിയായ ഇൽമ് തരണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാ. മാതാപിതാക്കൾ, ഉസ്താദുമാര്, വേണ്ടപ്പെട്ടവരെ സർവ്വ രോഗങ്ങളും ശിഫയാക്കല്ലാ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. നേതൃത്വം നൽകുന്ന ആലിമീങ്ങൾക്ക്, തങ്ങന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി നേതൃനിരയെ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാ. തണല് തരണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ, മരിക്കുന്ന നേരം ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാക്കി തരണേ അല്ലാ. ഏറ്റവും നല്ല സമയത്ത്, ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച്, ഏറ്റവും നല്ലവരുമായി സംഗമിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും നല്ല കലിമത്തായ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ബോധത്തോടെ ഉറക്കെ ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ലോകൈക നേതാവായ പുണ്യപ്പൂവായ മുത്തുനബി തങ്ങളുടെ പരിശുദ്ധമായ മുഖം കനവിൽ കണ്ട് മരണവേദന മറന്ന് മരിക്കാൻ പടച്ചവനെ ഞങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, ഉസ്താദുമാർക്ക്, ഈ സദസ്സിൽ കൂടിയവർക്ക്, സംഭാവന തന്നവർക്ക്, സ്ഥാപനത്തെ സഹായിച്ചവർക്ക്, സഹോദരി സഹോദരന്മാർക്ക്, മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്ക് നീ തൗഫീഖ് താ അല്ലാ. തൗഫീഖ് താ അല്ലാ.
ഞങ്ങളെയും വേണ്ടപ്പെട്ടവരെയും എല്ലാം പുണ്യനിബിധങ്ങളോടുകൂടെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടി നിന്റെ ലിഖാഅ് കണ്ട് ആസ്വദിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ദുആഇന സ്വീകരിക്കണേ അല്ലാ. എല്ലാവരും ഉറക്ക സ്വലാത്തി അല്ലുക ബിഹഖി സയ്യിദിന മുഹമ്മദിൻ വബിഹഖി ആലി നബിയിന മുഹമ്മദിൻ വബിഹഖി അസ്ഹാബി നബിയിന മുഹമ്മദിൻ വബിഹഖി അഹ്ബാബി നബിയിന മുഹമ്മദിൻ വബിഹഖി ആബാഇ നബിയിന മുഹമ്മദിൻ വബിഹഖി ഉമ്മഹാത്തി നബിയിന മുഹമ്മദിൻ വബിഹഖി ഇത്രത്തി നബിയിന മുഹമ്മദിൻ വബിഹഖി മുദ്ദാഹി നബിയിന മുഹമ്മദിൻ വബിഹഖി ഉശഖാഇ നബിയിന മുഹമ്മദിൻ.